ഷെഡ്യൂൾ ഇതിലേക്കാട്ടുന്ന കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ ഏകദേശം നമ്മൾ ക്യാരക്ടർ ചെയ്യുന്ന ആളുകളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് ആളുകളാണ് എത്താനുള്ളൂ, അവർ ഉടനെ എത്തുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മളെ കഴിഞ്ഞ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത ലോക്കൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത ആളുകളും ഇവിടെ ഉണ്ട്. അവരെയും അതുപോലെ തന്നെ ആൻഡ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളും അവരെ കൂടെ വന്ന ആളുകളെയും ഞങ്ങൾ ഈ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആൻ എന്ന പ്രൊജക്റ്റിലോട്ട് പോകുമ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന മെജോറിറ്റി ആളുകളും ആദ്യമായിട്ടാണ് ഒരു സ്ക്രീനിന് മുന്നിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ LOEB ചെയ്യുന്ന പ്രൊജക്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഫിലിം എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളെ അവരെ കൂടുതൽ അഭിനയം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി കൊടുക്കുക. അപ്പോൾ വെറുതെ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്ന് എന്തെങ്കിലും കാണിച്ച് അത് റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിൽ കാണിക്കുക എന്നതിലുപരി അഭിനയിക്കുന്ന ഓരോ ആളുകളെയും അവരെ കൃത്യമായിട്ട് അവർ അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ ഈ പ്രൊജക്റ്റ് കഴിയുമ്പോൾ അവർ പൂർണ്ണമായിട്ടും മറ്റൊരു പ്രൊജക്റ്റിൽ വലിയ ഒരു ക്യാരക്ടർ തന്നെ ചെയ്യാൻ ക്യാപ്പബിളായിട്ടുള്ള ആളുകളാക്കി അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആക്ടിങ് എന്ന വർഷം, ആക്ടിങ്ങിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ ആക്ടിങ് ശരിക്കും വലിയൊരു കോഴ്സാണ്. രണ്ടു വർഷം ഒരു വർഷം ഉള്ള ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. രണ്ടു മൂന്ന് വർഷം എടുത്ത് ഒരുപാട് ആളുകൾ കോളേജിലൊക്കെ പോയി പഠിക്കുന്ന ഒരു സാധനമാണ് ആക്ടിങ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആക്ടിങ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ആക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആക്ടിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ സിമ്പിളായ കാര്യമാണ് വിചാരിക്കുന്നത്. നമ്മൾ മറ്റേതൊരു ഡിഗ്രിയും പഠിക്കുന്നത് പോലെ തന്നെ ഒന്നും രണ്ടും വർഷം എടുത്തിട്ടാണ് ഓരോരുത്തർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നത്. അപ്പൊ ആക്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ലോകമാണ്. അപ്പൊ അതിന് അത് എത്ര കണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് കവറേജ് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. നമ്മളൊരു വൺ അവർ സെക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ആക്ടിങ്ങിന്റെ ഒരു ബേസിക് ഐഡിയ, അതുപോലെ ഇതിൽ ഒത്തിരി പേര് ഡ്രാമയിൽ അഭിനയിച്ച ആളുകളാണ്. അപ്പൊ ഡ്രാമയിൽ അഭിനയിച്ച ആളുകൾക്ക് സിനിമയിലേക്ക് അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഉള്ള ഡിഫറൻസ് കൂടി മനസ്സിലാക്കി ഡ്രാമയിൽ അഭിനയിച്ച ആളുകൾക്ക് ഒരു പക്ഷേ നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ആളുകൾ ഒരു വർഷങ്ങളായിട്ട് ചിലപ്പോൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷേ ഡ്രാമയിൽ അഭിനയിക്കുന്ന ആളുകൾ ക്യാമറയിലോട്ട് വരുമ്പോൾ, ക്യാമറയുടെ മുന്നിലോട്ട് വരുമ്പോൾ എന്താണ് ഡിഫറൻസ്? അതിൻ്റെ ഒരു ഹൈലൈറ്റ് പോർഷനാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂട്ടിലൈസ് ആവും, ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ നിങ്ങളെ കയ്യിലുള്ളത് എന്താണ്? നിങ്ങൾക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹമുണ്ട്. അഭിനയിക്കണം, ഒരു ആക്ടർ ആവണം, ഒരു ആക്ട്രസ് ആവണം എന്നുള്ള ആഗ്രഹമാണ് നിങ്ങളെ കയ്യിലുള്ളത്. ആ ആഗ്രഹത്തെ ഉപയോഗപ്പെടുത്തി നല്ലൊരു നടനോ അല്ലെങ്കിൽ നടിയോ ആക്കി എടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്. സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും പൊതുവെ നമ്മളെ മലയാളികളിലൊക്കെ ഒരു പൊതുവെ ആളുകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കലാപരമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളോട് വെറുതെ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ആൻസറാണ് തീർച്ചയായിട്ടും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അഭിനയിക്കാൻ ആഗ്രഹമില്ല എന്ന് പറയും, ഇല്ല എന്ന് പറയുന്ന ആളുകളെ വളരെ വിരളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആരോട് ചോദിച്ചാലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? യെസ്, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള ഉത്തരമാണ് പ്രധാനമായിട്ട് വരുന്നത്. എന്താണ് സിനിമ, എന്താണ് ആക്ടിങ് എന്നൊന്നും ചിന്തിക്കാതെ ഒന്നും ആലോചിക്കാതെ നമുക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും ആഗ്രഹം വരുന്നത്? സിനിമ എന്ന് പറയുമ്പോൾ ഒരു മായ ലോകമാണ്. അവിടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, സ്റ്റാർഡം, ആളുകളെ തിരിച്ചറിയുക, പബ്ലിക്കിൽ പോകുമ്പോൾ ആളുകൾ തിരിച്ചറിയുക, സ്റ്റാർ വാല്യൂസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ, ഇതെല്ലാം ഒരു ബേസിക് ഫാക്ടർ. ഒരു മെജോറിറ്റി ആളുകളും സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ അവരുടെ മനസ്സിലോട്ട് വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഇതാണ്. കലയോടുള്ള സ്നേഹമുള്ള ആളുകൾ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ബഹുഭൂരിപക്ഷ ആളുകളും ഈ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന സംഭവം ഇതാണ്. സിനിമ എന്ന് പറയുമ്പോൾ ഒരു മായ ലോകമാണ്. നമ്മൾ സിനിമയിൽ അഭിനയിച്ച് നമ്മളൊരു മുഖം ബിഗ് സ്ക്രീനിലോ അല്ലെങ്കിൽ സ്മോൾ സ്ക്രീനിലോ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നു, നമുക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നു, എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ ആളുകൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇതാണ് ബേസിക് റീസൺ എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉള്ളത്. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ആർ യു ആൻ ആക്ടർ? ഡു യു നോ ആക്ടിങ്? വാട്ട് ഈസ് ആക്ടിങ്? നമ്മള് അഭിനയിക്കണമെന്ന ആഗ്രഹം ഫസ്റ്റ് പറയുമ്പോൾ ഇതിനെ കുറിച്ച് ആരും ചിന്തിക്കില്ല.
ഇത് അഭിനയിച്ച് ഞാനൊരു സിനിമാ നടനോ അല്ലെങ്കിൽ നടിയോ ആയിക്കഴിഞ്ഞാൽ എനിക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന സ്വീകാര്യത അതിനെക്കുറിച്ച് മാത്രമുള്ളൂ നമ്മളെല്ലാവരും ബോധേറാവുന്നത്. പക്ഷെ ആരും ചിന്തിക്കില്ല ഒരാളോട് അഭിനയിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കില്ല ആരും ഞാൻ ആക്ടർ അല്ലെങ്കിൽ ഞാനൊരു എനിക്ക് ആക്ട് ചെയ്യാൻ കഴിയും ഞാനൊരു ആക്ടറാണോ എന്ന് ചിന്തിക്കില്ല. പലർക്കും എന്താണ് ആക്ടിംഗ് എന്ന് എന്റെ ബേസിക് പോലും അറിയില്ല. എല്ലാവർക്കും ആക്ട് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും, ആക്ട് ചെയ്യാൻ അവസരം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷെ എന്താണ് ആക്ടിംഗ്? ആക്ടിംഗ് എന്ന് പറയുന്നത് ആക്ടിംഗ് എന്ന് പറഞ്ഞാല് നമ്മള് ശരിക്കും ബിഗ് സ്ക്രീനിൽ അല്ലെങ്കിൽ സ്മോൾ സ്ക്രീനിൽ കാണുന്ന ഒരു കഥ, ആ കഥ ഒരു കഥ എഴുതുന്ന ആളുകളുടെ തിരക്കഥാകൃത്ത് ഒരു കഥ, ഒരു സന്ദർഭങ്ങൾ, ഒരു വ്യക്തിയെ സൃഷ്ടിക്കുകയാണ്. അതിൽ നായകനായ ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ നായികയായ ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്നു, അവരുമായി ബന്ധപ്പെട്ട ആളുകളെ സൃഷ്ടിക്കുന്നു, അതുപോലെ തന്നെ അവര് ജീവിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു, അവര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, അവരുടെ ജീവിത വഴികൾ സൃഷ്ടിക്കുന്നു. ഇതെല്ലാം ഒരാളുടെ ഇമാജിനേഷനിൽ വരുന്നതാണ്. ഇതൊന്നും റിയലായിട്ട് ഒരു ലൈഫിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യം ആയിക്കോണമെന്നുള്ള ഒരാളുടെ ഇമാജിനേഷനിൽ, അയാളുടെ ചിന്തയിൽ വരുന്നതാണ്. ഇപ്പോ ഞാനൊരു കഥ എഴുതുകയാണെങ്കിൽ എന്റെ ചിന്തയിൽ ഉദിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ജീവിതമായിട്ട് ചിലപ്പോൾ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ക്യാരക്ടറായിരുന്നു. അപ്പൊ ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്ത് അവരുടെ ഇമാജിനേഷനാണ്. ആ ഇമാജിനേഷൻ പവറാണ് ഒരു ആക്ടറിന് വേണ്ടത്. ഒരു ആക്ടറിന്റെ മുമ്പിൽ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ ആക്ടർ ചിന്തിക്കേണ്ടത് ഫസ്റ്റ് ചിന്തിക്കേണ്ട കാര്യം ഇമാജിനേഷൻ. ഇമാജിനേഷൻ ചെയ്യാൻ കഴിയും. നമ്മളെ ചെയ്യുന്ന ക്യാരക്ടർ നമ്മളെ മനസ്സിലോട്ട് നമുക്ക് ഇമാജിൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഇത് ഒരു ഇമാജിനേറ്ററി ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു ഇമാജിനേറ്ററി സിറ്റുവേഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു ആക്ടറിന് ഒരു ആക്ടിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ഇമാജിനേഷൻ ആണ് ഫസ്റ്റ് ഓൺ. ദെൻ റിയാക്ടിങ്, റിയാക്ടിങ് നമ്മുടെ സന്ദർഭങ്ങളുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാം, അതാണ് ആക്ടിങ്. അതുപോലെ കമ്മ്യൂണിക്കേറ്റിംഗ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും എല്ലാം നമ്മൾ കൂടെ അഭിനയിക്കുന്ന ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്താണോ ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ പ്രേക്ഷകരോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ ഇതിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉപരി നമ്മൾ കാണുന്ന ആളുകളെല്ലാം ആ പ്രേക്ഷകർക്കുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ റീക്രിയേറ്റിംഗ് റിയാലിറ്റി, ഒരുപക്ഷെ നമ്മുടെ ഇമാജിനേഷനിൽ വരുന്ന ക്യാരക്ടർ ആണെങ്കിൽ പോലും നമ്മുടെ റിയാലിറ്റിയുമായിട്ട് ഒരുപക്ഷെ സാമ്യമുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും നമ്മൾ പൊതുവെ സിനിമയിൽ കാണുന്നത്. നമ്മൾ ചില സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ എവിടെയെങ്കിലൊക്കെ ജീവിതത്തിന്റെ യാത്രയിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇത്ര ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ റീക്രിയേറ്റിംഗ് റിയാലിറ്റി കൂടിയാണ് ഇമാജിനേഷൻ പ്ലസ് ഇറ്റ്സ് എ റീക്രിയേറ്റിംഗ് റിയാലിറ്റി. അതുപോലെ തന്നെ ഫിസിക്കൽ എക്സ്പ്രസിവിറ്റി, വോക്കൽ പ്രൊജക്ഷൻ, ക്ലാരിറ്റി ഓഫ് സ്പീച്ച്, എബിലിറ്റി ടു ഇന്റർപ്രറ്റ്, ഇതെല്ലാമാണ് ആക്ടിങ്ങിന്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആക്ട് ചെയ്യുന്ന ക്യാരക്ടറിൽ ഒരു മെജോറിറ്റി ക്യാരക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഒരു ക്യാരക്ടേഴ്സാണ്. ഇനി നമ്മൾ ആക്ടിങ് എന്ന് പറയുമ്പോൾ ഞാനൊരു വ്യക്തിയാണ്, ഷാമിൽ എന്ന വ്യക്തിക്ക് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഷാമിൽ എന്ന വ്യക്തിക്ക് ഒരു സ്വഭാവങ്ങളുണ്ട്, ഷാമിൽ എന്ന വ്യക്തി ഒരു പ്രത്യേക പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നന്നായി സ്നേഹിക്കാൻ കഴിയുന്ന ആളായിരിക്കാം, ഒരു പ്രത്യേക സ്വഭാവം എനിക്കുണ്ട്. ഒരു കഥയിൽ നമ്മൾ അഭിനയിക്കുന്ന ഒരു കഥയിൽ വരുന്ന ആ ക്യാരക്ടറിന് നമ്മളുമായിട്ട് ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ എന്താണോ അതായിരിക്കില്ല ഒരിക്കലും. ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരിക്കും, പക്ഷെ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ പെട്ടെന്ന് ദേഷ്യം വരാത്ത ആളായിരിക്കും. പക്ഷെ എന്റെ ഉള്ളിൽ ഡിഫറെന്റ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ടിങ് എന്ന കൺസെപ്റ്റിലോട്ട് നമ്മൾ എത്താണ്. ഒരു ആക്ടർ എന്ന നിലയിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എക്സ്പ്രഷൻ ചെയ്യാൻ, നമ്മൾ എന്താണോ സാഹചര്യം അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം, നല്ല കോൺഫിഡൻസ് വേണം, പേഴ്സണാലിറ്റി, ക്രിയേറ്റിവിറ്റി ആൻഡ് സ്കിൽ, ഇതെല്ലാം കമ്പൈൻ ചെയ്താലാണ് അവർ നല്ലൊരു ആക്ടർ ആവാൻ കഴിയുക. നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം, നല്ല കോൺഫിഡൻസ് വേണം, പേഴ്സണാലിറ്റി വേണം, ക്രിയേറ്റിവിറ്റി വേണം, സ്കിൽ വേണം. നമുക്ക് അഭിനയിക്കാം എന്നുള്ള ആഗ്രഹം മാത്രം പോരാ, ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് ആവശ്യമുള്ളത്. ഇനി നമ്മൾ ഒരു ആക്ടിങ്ങിൽ എന്താണ് ആക്ടിങ് എന്ന് പറഞ്ഞു, ഒരു ആക്ടർ എന്താണ് പറഞ്ഞു, നമ്മൾ അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമാജിനേഷൻ, ബിലീവ് ഇൻ ഇമാജിനസ് സർക്കംസ്റ്റാൻസസ്. അതായത് നമ്മളൊരു കഥ പറയുമ്പോൾ ആ ബഷീർ ശബ്ദം കുറച്ച് നമ്മളൊരു ഇമാജിനറി ക്യാരക്ടർ, ഒരു ഇമാജിനറി സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ നമ്മള്
അത് നമ്മൾ ഉൾക്കൊള്ളണം. ആ ഒരു ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ഉള്ള ഒരു ക്യാരക്ടർ ആണ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ നമ്മുടെ മനസ്സിലോട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. നമ്മൾ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ എന്താണ് നമ്മുടെ ക്യാരക്ടർ എങ്കിലും ആ ക്യാരക്ടറിനെ നമ്മൾ നമ്മുടെ മനസ്സിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, ബ്രീത്തിങ് ലൈഫ് ഇൻ ടു സ്ക്രിപ്റ്റ്. നമുക്ക് ഒരു അഭിനേതാവ് അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കിട്ടുന്നത് ഒരു സ്ക്രിപ്റ്റ് ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റിന്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സിനിമയിലോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിലോ, നമ്മളിപ്പോൾ നിങ്ങളെല്ലാം സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കെല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സിനിമയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ഡിസ്കഷനിൽ അവർ തരുന്ന നിങ്ങൾക്ക് വൺ ലൈൻ സ്റ്റോറി ആയിരിക്കും. വൺ ലൈൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കും തരിക. ഈ വൺ ലൈൻ സ്ക്രിപ്റ്റിൽ ആ കഥയുടെ ഒരു പ്രാഥമിക വിവരം മാത്രമായിരിക്കും വൺ ലൈൻ സ്ക്രിപ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്താണ് ആ കഥ, എന്താണ് സംഭവിക്കുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതമാണെങ്കിൽ ആ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ഒരു ബേസിക് മാത്രമായിരിക്കും വൺ ലൈൻ സ്ക്രിപ്റ്റ് ഉണ്ടാവുക. ഈ വൺ ലൈൻ സ്ക്രിപ്റ്റ് വായിച്ചത് കൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾ അഭിനയിക്കാൻ പോകരുത്. കാരണം വൺ ലൈൻ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്യാരക്ടറിൻ്റെ ഒരു ബേസിക് ഐഡിയ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ വൺ ലൈൻ സ്ക്രിപ്റ്റ് മാത്രം വായിച്ച് നിങ്ങൾ ക്യാമറയുടെ മുമ്പിലോട്ട് പോയി, അപ്പോൾ ആ സമയത്തായിരിക്കും നിങ്ങൾ ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇതല്ലേ ക്യാരക്ടർ. ഇപ്പോൾ ഒരാൾ ഒരു സാധാരണ മനുഷ്യൻ, അയാൾ വണ്ടി ഓടിച്ചു പോകുന്നു, അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ അയാൾ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ സ്വിമ്മ് ചെയ്യുന്നു, എന്തെങ്കിലും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക, ഓക്കെ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന സാധനമല്ലേ, അതല്ലേ ചെയ്യാനുള്ളൂ എന്നറിയാം. പക്ഷേ ആ ക്യാരക്ടറിന് ഇപ്പോൾ നമ്മൾ വെറുതെ നടക്കുന്നതാണെങ്കിൽ പോലും, വെറുതെ ഇരിക്കുന്നതാണെങ്കിൽ പോലും, എന്ത് ചെയ്യുന്നതാണെങ്കിൽ പോലും ആ ക്യാരക്ടറിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. ആ സ്പെഷ്യാലിറ്റി എന്താണോ, ആ ക്യാരക്ടർ ഇപ്പോൾ നടക്കുന്ന ആളാണെങ്കിൽ ആ ക്യാരക്ടർ എങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പൊ ഷാമിൽ എന്ന വ്യക്തി ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നടക്കുന്നുണ്ടാവുക. പക്ഷേ ഞാനൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ ഷാമിൽ നടക്കുന്ന പോലെയല്ല നടക്കുന്നത്, ഞാൻ ആ ക്യാരക്ടർ ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ആ ക്യാരക്ടർ എങ്ങനെയാണ് നടക്കുന്നത്, ആ ക്യാരക്ടർ എങ്ങനെയാണ് അതിനൊക്കെ ബിഹേവ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റ് പഠിക്കണം. സ്ക്രിപ്റ്റിൽ എന്താണ്, സ്ക്രിപ്റ്റിലെ ഓരോ ലൈൻസിലും എന്താണ്, ഒരു സീനിൽ അല്ലെങ്കിൽ ടോട്ടൽ സ്ക്രിപ്റ്റിൽ ഞാൻ നമ്മൾ വരുന്ന ആ ക്യാരക്ടർ ഓരോ സീനിലും ഓരോ ടേക്കിലും എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് സ്ക്രിപ്റ്റ് പഠിക്കാതെ ഒരിക്കലും ക്യാമറയുടെ മുമ്പിലോട്ട് പോരുത്. നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ നമ്മുടെ ഫീൽഡിലുള്ള ഒരു ഒരു രീതി എന്ന് പറയുന്നത് വൺ ലൈൻ സ്ക്രിപ്റ്റ് തന്നതിന് ശേഷം ഒരു പക്ഷെ നമ്മൾ ക്യാരക്ടേഴ്സ് ചോദിച്ചാൽ നവ്യൊക്കെ ഫീൽഡിൽ ഓൾറെഡി ഉള്ള ആളാണ്, നവ്യൊക്കെ കുറച്ച് ഡീറ്റെയിലായിട്ട് അറിയായിരിക്കും. നമ്മൾ വൺ ലൈൻ സ്ക്രിപ്റ്റ് തരും, പിന്നെ കാസ്റ്റിംഗ് കഴിയും. ചിലപ്പോൾ ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് ചോദിക്കില്ല, കാരണം ഒരുപാട് കാസ്റ്റിംഗ് ആയിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് ചോദിച്ച്, ഞാൻ വരുന്ന ക്യാരക്ടറിന്റെ ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് എന്താണ്, അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ക്യാമറയുടെ മുമ്പിലോട്ട് പോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞ ബ്രീത്തിങ് ഇൻ ടു സ്ക്രിപ്റ്റ്, സ്ക്രിപ്റ്റ് ഇന്റർപ്രിട്ടേഷൻ. സ്ക്രിപ്റ്റിലെ കൊടുത്ത എല്ലാ കാര്യങ്ങളും എന്താണ്, ഒരു ലൈനിൽ സ്ക്രിപ്റ്റിലെ ഡയലോഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ലൈനിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഡയലോഗിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിയണം. അതുപോലെ തന്നെ ജീവിതം, റിയാലിറ്റി, അതുപോലെ തന്നെ ഫിക്ഷണൽ, ആ രൂപങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി കഴിയണം. അതുപോലെ ഒരു ഗുഡ് ഇമാജിനേഷൻ വേണം, ആ ക്യാരക്ടറിന്റെ നമ്മൾ ഒരു ഗുഡ് ഇമാജിനേഷൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളൊരു ക്യാരക്ടർ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആ ക്യാരക്ടറാണ്. നമ്മളെ ജഗതി, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കലാകാരനാണ് ജഗതി. അദ്ദേഹമൊക്കെ ഒരു സെറ്റിൽ തന്നെ രണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളാണ്. ജഗതിയുടെ ക്യാരക്ടേഴ്സ് നമുക്കറിയാം. അദ്ദേഹം ഒരു സിനിമയെ, നമ്മൾ ഇന്നൊരു സിനിമ ജഗതിയിലെ കാണുന്നുണ്ടെങ്കിൽ നാളെ വേറെ കാണുന്നത് എൻ്റെ ഒരു ഡിഫറെൻറ്റ് ജഗതിയാണ്. അങ്ങനെയുള്ള ആ ക്യാരക്ടർ അദ്ദേഹം ഒരു സെറ്റിൽ ഒരു ദിവസം അദ്ദേഹം ചില സ്ഥലങ്ങളിൽ, ചില ലൊക്കേഷനുകളിൽ, സെയിം ലൊക്കേഷനിൽ തന്നെ ഒന്ന് രണ്ട് സിനിമ ഷൂട്ടിംഗ് ഉണ്ടാവും. അപ്പൊ ഈ ലൊക്കേഷനിൽ മോർണിംഗിൽ പോയിട്ട് ആ ക്യാരക്ടർ ചെയ്ത് അതേ വ്യക്തി തന്നെയാണ് വൈകിട്ട് പോയിട്ട് മറ്റേ സെറ്റിൽ പോയിട്ട് വേറെ ക്യാരക്ടർ ചെയ്യുന്നത്. അതാണ് അവിടെ, ഇവിടെയും പോകുന്നത് ജഗതിയാണ്, അവിടെയും പോകുന്നത് ജഗതിയാണ്. പക്ഷേ അവിടെ ജഗതി പ്രസന്റ് ചെയ്യണ എന്താണോ ക്യാരക്ടർ, ആ അങ്ങനെ ചെയ്ത ഏതൊരു വേഷം ജഗതിയുടെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. ഒരു ദിവസം ഒരു സെറ്റിൽ ചെയ്ത ക്യാരക്ടർ ആയിരിക്കും പലതും. അദ്ദേഹം ഓടി നടന്ന് അഭിനയിച്ചിരുന്ന ആളാണ്. ഒരു രാവിലെയും വൈകിട്ടും മൂന്നും നാലും സിനിമകളിലൊക്കെ വളരെ എൻ്റെ നമ്മൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സിൽ തന്നെ എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ്. അപ്പൊ അദ്ദേഹം എന്താണ് ആ ക്യാരക്ടറിനെ അദ്ദേഹത്തിന്റെ മനസ്സിലോട്ട് ഇട്ടിട്ട് അതാണ് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും വേണ്ടത്. ക്യാരക്ടറിനെ നമ്മൾ മനസ്സിലോട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരേ സമയം തന്നെ ഏത് എത്ര ക്യാരക്ടേഴ്സ് വേണമെങ്കിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും.
അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇമാജിനേഷൻ വേണം, നമുക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയണം, നല്ല റിലാക്സേഷൻ വേണം, നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയണം. എന്താണ് നമ്മളെ സ്ക്രിപ്റ്റിലുള്ളത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയണം. അതുപോലെ നല്ല പെർസെപ്ഷൻ വേണം, ട്രൂത്ത് ഇൻ പെർഫോമൻസ്, ഇതെല്ലാം നമുക്ക് ബേസിക്. നമ്മൾ എന്തൊരു പെർഫോമൻസ് ചെയ്യുമ്പോഴും ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ എഫക്റ്റീവ് മെമ്മറി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതായത് നമ്മളിപ്പോ ഞാൻ ജഗതിയുടെ ഉദാഹരണം പറഞ്ഞ്, അദ്ദേഹം ഒരു ഒരു സെറ്റില് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു അദ്ദേഹം ചെയ്യുന്ന സീനിന്റെ ആ ക്യാരക്ടറിന്റെ ഒരു സീനായിരിക്കും അദ്ദേഹം അവിടെ എടുത്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം അദ്ദേഹം പോയിട്ട് വേറെ ഒരു ക്യാരക്ടറിന്റെ വേറൊരു സീനായിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ സീന് മാത്രമല്ല, ഈ സീനുമായി റിലേറ്റഡ് ആയിട്ടുള്ള സീനുകൾ ഇതിന് ശേഷവും ഇതിനു മുമ്പും ഉണ്ട്. ഒരു പക്ഷേ ഇതിലുള്ള കുറച്ച് സീനുകൾ എടുത്തിട്ടുണ്ടാവുമായിരിക്കാം, കുറച്ച് സീനുകൾ എടുക്കാനുണ്ടാവുമായിരിക്കാം. അപ്പൊ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴേ, ഇപ്പൊ ഞാൻ ഇന്നൊരു സീൻ ചെയ്യാണ്, സീൻ നമ്പർ 10 ചെയ്യാണ്, എന്റെ ക്യാരക്ടറിന്റെ സീൻ നമ്പർ 10 ചെയ്യാണ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ ചെയ്യാൻ പോകുന്ന സീൻ നമ്പർ 10 മാത്രമല്ല എന്റെ മനസ്സിൽ. ഇപ്പോ നമ്മളൊരു ഒരു കഥ എന്ന് പറയുമ്പോൾ അതൊരു ഫ്ലോ ആണ്, ഒരു ഫ്ലോ ഓഫ് സ്റ്റോറിയാണ്. അപ്പോ ഇതിന് മുമ്പ് എന്തായിരുന്നോ ഞാൻ എക്സ്പ്രസ് ചെയ്തത്, ഇപ്പൊ ഇതിന്റെ മുമ്പത്തെ സീനിൽ ഞാൻ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു വണ്ടി ഓടിച്ചു വരുന്ന സീനാണ് വിചാരിക്കാം. നമ്മൾ വണ്ടി ഓടിച്ച് വന്ന് വീട്ടിനകത്ത് വീട്ടിന് പുറത്ത് നിർത്തി സീൻ, ആ സീനാണ് ചിലപ്പോൾ ഒരു ദിവസം എടുത്തിട്ടുണ്ടായിരിക്കാം. അതിനുശേഷം നമ്മൾ വീട്ടിൽ കയറിയതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും നെക്സ്റ്റ് ഡേ എടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ കഥയിൽ ഇത് നടക്കുന്നത് ഒന്ന് സൈലന്റ് ആവണേ പ്ലീസ്. ഈ കഥയിൽ അപ്പൊ ഈ കഥയിൽ നടക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ അദ്ദേഹം വന്ന് കാറ് നിർത്തി അതിനുശേഷം വീട്ടിൽ പോകുന്ന സംഭവമാണ്. അപ്പൊ ഈ കാറ് നിർത്തുന്ന സീന് നമ്മൾ ഒരു ദിവസം എടുത്തു, വീട്ടിനകത്ത് നടക്കുന്ന സംഭവം ഒരു ദിവസം എടുക്കുമ്പോൾ, ഈ വീട്ടിൽ നടക്കുന്ന സംഭവം നമ്മൾ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മ വേണം എന്താണ് കഴിഞ്ഞ സീനിൽ ഞാൻ ചെയ്തത്, അതിൽ ഞാൻ എന്തായിരുന്നു എക്സ്പ്രസ് ചെയ്തിരുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയണം. അതുപോലെ തന്നെ ഞാൻ ഈ സീനിന് ശേഷം എന്തായിരിക്കും എൻ്റെ എക്സ്പ്രഷൻ. അപ്പൊ ഈ ഒരു ചെയിൻ ഓഫ് ഫ്ലോ അത് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു പക്ഷേ ചിലപ്പോൾ ഇന്നൊരു ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വേറെ ഷോട്ട്. അതുപോലെ തന്നെ നമ്മൾ ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കഥയുടെ രൂപത്തിലായിരിക്കില്ല നമ്മൾ ഷൂട്ടിംഗ് ചെയ്യാം, കഥ ഒരു രൂപത്തിൽ പറഞ്ഞു പോകും. അതുപോലെയല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യുക. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ആ ഒരു ലൊക്കേഷൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അതിനനുസരിച്ചായിരിക്കും നമ്മൾ കോൾ ഷീറ്റ് എല്ലാം സെറ്റ് ചെയ്യുക. അപ്പൊ ചിലപ്പോ നമുക്ക് 10 സീൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 9th സീൻ ആയിരിക്കും ഫസ്റ്റ് എടുക്കുക, പിന്നെ 2 ആയിരിക്കും എടുക്കുക, പിന്നെ 3 ആയിരിക്കും എടുക്കുക, പിന്നെ ചിലപ്പോൾ 8 ആയിരിക്കും എടുക്കുക, ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് എടുക്കുക. പക്ഷേ അത് നമ്മൾ സെറ്റിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ആക്ടർ എന്ന നിലക്ക് എപ്പോഴും ആ 10 സീൻ നിങ്ങളെ മനസ്സിൽ വേണം. നിങ്ങൾ 8th സീൻ ചെയ്യുമ്പോഴും 8th സീൻ ചെയ്യുകയാണെങ്കിൽ 8th ശേഷമുള്ള 2 സീനും 8th മുമ്പുള്ള സീനുകളും എപ്പോഴും നിങ്ങളെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ 8th സീൻ ചെയ്യാൻ കഴിയുള്ളൂ. അത് വളരെ പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ അത് നിങ്ങൾ വിട്ടുകഴിഞ്ഞാൽ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ഒരു സീൻ ചെയ്തു, അതിന് മുമ്പത്തെ സീനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ല, അതിന് ശേഷമുള്ള സീനെ കുറിച്ച് ചിന്തിച്ചില്ല, പല രൂപത്തിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത എന്തായിരിക്കും ആ ക്യാരക്ടർ. ആ ക്യാരക്ടർ ഒരു ഒരു വേ ഓഫ് എക്സ്പ്രഷൻ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ പല രൂപത്തിലായിരിക്കും ക്യാരക്ടർ, അല്ലെങ്കിൽ പിന്നെ അന്യൻ പോലത്തെ സിനിമ ആയിരിക്കണം, വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ഉള്ളത്. ഇനി നമ്മൾ ആക്ടിങ് എന്ന് പറയുമ്പോൾ ആക്ടിങ്ങിന് നമ്മൾ എന്തൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? നമ്മൾ 5 സെൻസസ് യൂസ് ചെയ്യണം നമ്മൾ ആക്ടിങ്ങിന് വേണ്ടി. സൈറ്റ്, സൗണ്ട്, ടച്ച്, ടേസ്റ്റ്, സ്മെൽ. ഈ 5 സെൻസസും ഉപയോഗിച്ചാണ് നമ്മൾ ഓരോ സീനിലും നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഭക്ഷണം കഴിക്കുന്ന ഒരു സീന്, ഉദാഹരണം പറയാം, വളരെ സിമ്പിളായിട്ടൊരു സീൻ, ഭക്ഷണം കഴിക്കുന്ന സീൻ. നമ്മൾ വീട്ടിൽ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്ന സീനാണ്, ഭക്ഷണം കഴിക്കാറുണ്ട്, എല്ലാ സമയത്തും ഭക്ഷണം കഴിക്കാറുണ്ട്, അതേപോലത്തെ ഒരു സീനല്ലേ, ജസ്റ്റ് നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ അതിന് നമ്മളെ എല്ലാ സെൻസസും ഉപയോഗിച്ചിട്ട് എന്താണോ നമ്മൾ ആ സീനിൽ നമ്മളെ ക്യാരക്ടർ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഭക്ഷണം റിയലായിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യണം. അപ്പൊ നമ്മളെ എല്ലാ സെൻസ് നമ്മളൊരു ആ ഭക്ഷണം കഴിക്കുന്നത് അഭിനയിക്കുകയാണെങ്കിൽ പോലും അതൊരു റിയൽ ലൈഫിൽ നമ്മൾ അത് അഡാപ്റ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ആ ക്യാരക്ടർ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ അത് നമ്മൾ ഫീൽ ചെയ്യുന്നത്, നമ്മൾ ശരിക്കും റിയൽ ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളെ ആക്ടിങ്ങിൽ നമ്മൾ 5 സെൻസസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ, സീനിക്ക് പെട്ടെന്ന് ഒരു സിനിമയിലെ സീൻ ഓർമ്മ, നമ്മൾ ഏതൊരു സീൻ എടുത്തു കഴിഞ്ഞാല് ഇവരോട് നടന്നു പോകുമ്പോൾ, ഇപ്പോ സെനികുമാറിന്റെ പുലിവാൽ കല്യാണം എന്ന ഒരു സിനിമയിലെ ഒരു സീനുണ്ട്. സെനികുമാർ കൊച്ചിയിൽ വരുമ്പോൾ സെനികുമാർ ഇങ്ങനെ വന്നിട്ട്
അദ്ദേഹത്തിന്റെ നോസിലൂടെ അദ്ദേഹം ആ സ്മെല്ല് നമുക്ക് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് വിചാരിക്കും അദ്ദേഹം അവരെടുത്ത ഷോട്ട് എടുത്ത സ്ഥലത്തൊന്നും ഒരു ആ സ്മെല്ലൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ നമ്മൾ കാണുന്ന ആളുകൾക്ക് നമുക്ക് ഫീൽ ചെയ്യും അദ്ദേഹം എവിടെയോ വളരെ നേരത്തെ സ്ഥലത്താണ് പോയി അതാണ് ആക്ടിങ് ആ ഒരു ഫീല് പ്രേക്ഷകർക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോ ഈ ഈ സെൻസ് നമ്മൾ കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് അതാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് എന്താണോ ഈ ക്യാരക്ടർ പറയുന്നത് എന്ന് ബേസിക് ആക്ടിംഗ് ടൈപ്സ് എടുത്താല് നമ്മൾ സാധാരണ ഒരു അഭിനയം എന്ന് പറയുമ്പോൾ ഒരു അതിന്റെ ഒരു പ്രാഥമിക എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞ ഡ്രാമയാണ് നമ്മൾ പ്രധാനമായിട്ടും അഭിനയം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിൽ വരുന്ന ഡ്രാമ ഡ്രാമ ഒരു ടൈപ്പ് ഓഫ് ആക്ടിംഗ് ആണ് ഡ്രാമ ഒരു ടൈപ്പ് ഓഫ് ആക്ടിംഗ് ആണ് അതുപോലെ തന്നെ മിമിക്സ് ഡ്രാമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഡ്രാമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാഹചര്യം സൃഷ്ടിച്ച് അത് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ ഫിസിക്കലായിട്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ നമ്മൾ ഫിസിക്കലായിട്ട് പ്രസന്റ് ചെയ്യണം ഒരുപക്ഷെ ചില നാടകങ്ങളിലൊക്കെ വിമാനം ലാൻഡ് ചെയ്യുന്ന പോലത്തെ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വലിയ ബിൽഡിംഗ് ഇപ്പോ അർച്ചനയ്ക്ക് നാടകത്തിൽ അഭിനയിച്ച ആളാണ് അവർക്ക് അറിയാം പല സാഹചര്യങ്ങളായിരിക്കും നമ്മളവിടെ ഒറ്റ സ്റ്റേജിൽ ആ സാഹചര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യണം അതുപോലെ തന്നെ നാടകത്തിൽ അഭിനയിക്കുമ്പോഴുള്ള നമ്മളെ നമ്മൾ വേ ഓഫ് ആ എക്സ്പ്രഷൻ നമ്മളൊരു റിയൽ റിയൽ ലൈഫ് എക്സാക്ട്ലി നമ്മൾ പ്രസന്റ് ചെയ്യില്ല ഡ്രാമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്ന പോലെ തന്നെ ഒരു ഡ്രാമാറ്റിക് ഇൻസിഡൻ്റ് ആണ് നമ്മൾ എപ്പോഴും ഡ്രാമയിൽ പ്രസന്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആക്ടിങ് നമ്മൾ പറഞ്ഞ മിമിക്സ് മിമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഒന്ന് പെട്ടെന്ന് സെറ്റിലാണ് മിമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട ഒരു അഭിനയം നമ്മൾ മിമിക്രി ചെയ്യുന്ന ആളുകൾ എന്താണ് ഇപ്പൊ മമ്മൂട്ടിനെ ചെയ്യുമ്പോൾ മമ്മൂട്ടിനെ കണ്ട ഒരു ഭാവം അവര് ഫോക്കസ് ചെയ്യുന്നത് എന്താണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ അല്ല അവർ ഫോക്കസ് ചെയ്യുന്നത് അവർ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെല്ലാം കണ്ടു തഴകിയ ഒരു മമ്മൂട്ടി അല്ലെങ്കിൽ കണ്ടു തഴകിയ ഒരു മോഹൻലാൽ അതിനെയാണ് അവർ ആക്ട് ദാറ്റ് ഈസ് ആൾസോ ആൻ ആക്ടിങ് ബട്ട് അവർ ആക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ഒരു നമ്മൾ കണ്ട് പഴകിയ ഒരു ക്യാരക്ടർ അതുപോലെ ആക്ട് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് ആ ക്യാരക്ടറിന്റെ ക്യാരക്ടർ എന്നതിലുപരി ആ അഭിനേതാവിനെ അതുപോലെ അഡാപ്റ്റ് ചെയ്തിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത് ഇനി മറ്റു രണ്ട് ടൈപ്പ് ഓഫ് ആക്ടിങ് നമ്മൾ എടുത്താലാണ് റിയലിസം അതുപോലെ ഹീറോയിസം ഇപ്പൊ നമ്മള് സിനിമകൾ പല സിനിമകളിലും റിയലിസം കൊണ്ടുവരുന്ന സിനിമകൾ ഉണ്ടായിരിക്കാം ഹീറോയിസം കൊണ്ടുവരുന്ന സിനിമകൾ ഉണ്ടായിരിക്കും ഇപ്പോ നമ്മുടെ മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഒക്കെ സിനിമ എടുത്താൽ തന്നെ ചില സിനിമകൾ വളരെ റിയലിസ്റ്റിക് സിനിമകളായിരിക്കും ഇപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു സിനിമയുടെ പേര് വരുന്നില്ല ഓർമ്മ വരുന്നില്ല മമ്മൂട്ടിയുടെ ഏതെങ്കിലും ഒരു റിയൽ നമ്മളിപ്പോ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഇപ്പൊ അടുത്തൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് കാണുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചിലതിൽ നമ്മൾ ഹീറോയിസം ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട് അതായത് അവർ പോയിട്ട് ഒരുപാട് ആൾക്കാര് അടിക്കുന്നു വലിയ വലിയ എന്തോ ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് പോലത്തെ ഇത് രണ്ടും ആക്ടിങ് ബട്ട് ഹിയർ ഇറ്റ്സ് റിയലിസം ഇത് ഹീറോയിസം ഹീറോയിസത്തിൽ റിയാലിറ്റി ഉണ്ടായിരിക്കില്ല റിയലിസത്തിൽ റിയാലിറ്റി ഉണ്ടായിരിക്കും അപ്പൊ പ്രേക്ഷകർ കാണുമ്പോൾ റിയലിസം കാണുമ്പോൾ റിയൽ ആയിട്ടൊരു ലൈഫ് നടക്കുന്ന ഒരു പോലെ ഇറ്റ്സ് ഇമാജിനേഷൻ ഈ സ്ക്രിപ്റ്റഡ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ആളുകളുടെ ഉള്ളിൽ ഒരു റിയലിസ്റ്റിക് ഫീലിംഗ് ഒരു റിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് നടക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഹീറോയിസത്തിൽ കുറെ ഒരുപാട് പോയിട്ട് വില്ലൻ പോയി തല്ലുന്നു വലിയ ബോംബ് വെക്കുന്നു മറ്റു തകർക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളൊരു പ്രേക്ഷകൻ എന്ന രൂപത്തിൽ ഇന്ന് കാണുമ്പോൾ തന്നെ അത് ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ് പക്ഷെ നമ്മൾ ആ ഒരു സിനിമ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രൂപത്തിൽ കാണുക അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ നിങ്ങളൊക്കെ വലിയൊരു മമ്മൂട്ടി മോഹൻലാൽ പോലത്തെ ഒക്കെ നടന്മാരാകുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യേണ്ടി വരും റിയലിസയും ഹീറോയിസവും അപ്പൊ റിയലിസവും ഹീറോയിസവും ചെയ്യുമ്പോൾ രണ്ടും വ്യത്യസ്തമാണ് നമ്മൾ ചെയ്യുന്ന എക്സ്പ്രഷൻസും നമ്മൾ വേ ഓഫ് ആക്ടിങ്ങും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഈ റിയലിസത്തെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് വലിയ നമ്മൾ ആക്ടിങ് പഠിക്കുമ്പോൾ റിയലിസം എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ് ഒരുപാട് പഠിക്കാനുള്ള ഒരു സംഭവമാണ് റിയലിസം നമുക്ക് ഇത്രയും കുറഞ്ഞ സമയത്ത് റിയലിസത്തെ കുറിച്ച് കൂടുതൽ കവർ ചെയ്യാൻ കഴിയില്ല പിന്നെ ഇനി നമ്മൾ കവർ ചെയ്യുന്നത് ആക്ടിങ് ഇൻ തിയേറ്റർ ആൻഡ് ആക്ടിങ് ഇൻ സിനിമ ഇപ്പൊ അത് ഞാൻ ഈ ഒരു പോർഷനിൽ ഉൾപ്പെടുത്താൻ കാരണം നമ്മൾ ഇതിനകത്ത് ഒരു കുറച്ച് ആളുകള് ഡ്രാമ തിയേറ്ററിൽ ഡ്രാമയിൽ അഭിനയിച്ച ആളുകളാണ് കുറച്ച് ആളുകൾ സിനിമയിൽ അഭിനയിച്ച ആളുകളാണ് അപ്പൊ അവർക്ക് ഡ്രാമയിൽ അഭിനയിക്കുന്നതും സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ ഡിഫറൻസ് എൻറ്റയർലി മനസ്സിലാവണം നമ്മള് ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാല്
നമ്മുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് റീടേക്കിൽ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളൊരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കത് വീണ്ടും വീണ്ടും ആ സീനെടുത്ത് പെർഫെക്ഷൻ വരുത്താം. പക്ഷെ നമ്മൾ ഡ്രാമയിലുള്ള ആക്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ചാൻസേ ഉള്ളൂ, അത് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഒറ്റ ചാൻസേ ഉള്ളൂ. പക്ഷെ ഡ്രാമയിലുള്ള വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതേ ക്യാരക്ടർ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും. സിനിമയിൽ നമ്മൾ റിപ്പീറ്റഡ് ആയി ചെയ്യും, പക്ഷെ അതിൽ നിന്ന് പെർഫെക്റ്റ് ആയിരിക്കും, നമ്മൾ പെർഫെക്റ്റ് ടേക്ക് ആയിരിക്കും നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. പക്ഷെ ഡ്രാമയിലും നമ്മൾ സെയിം ക്യാരക്ടർ റിപ്പീറ്റഡ് ആയി ചെയ്യും. നമ്മൾ ഇന്നൊരു സ്റ്റേജിൽ ചെയ്തു, അതേ നാടകമായിരിക്കും ചിലപ്പോൾ ഒരാഴ്ചക്ക് ശേഷം വീണ്ടും നമ്മൾ ആക്ടിങ് ചെയ്യണം. നമ്മൾ അവിടെയും റിപ്പീറ്റഡ് ആയിട്ട് ആക്ടിങ് ചെയ്യും. പക്ഷേ ഡ്രാമയിൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ടേക്കും പെർഫെക്ഷൻ ആക്കണം. മീൻസ് നമുക്ക് ഒരു ഡ്രാമ ഒരു 10 ഷോ ഒരു മാസം ഉണ്ടെങ്കിൽ ഈ 10 ഷോയിലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അഭിനയിക്കണം. ഈ 10 ഷോയും പെർഫെക്ഷൻ ആക്കണം, അപ്പൊ മാത്രമേ ആ ഡ്രാമ സക്സസ് ആവുള്ളൂ. സിനിമയിൽ നമുക്ക് 10 ഷോട്ട് അല്ല 20 ഷോട്ട് എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ 10 ഷോട്ട് എടുക്കുമ്പോഴും ഈ 10 ഷോട്ടിൽ ഒരു ഷോട്ടാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്, ആ പെർഫെക്റ്റ് ഷോട്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു ഡിഫറൻസ് ആണ് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളും ഡ്രാമയിൽ അഭിനയിക്കുന്ന ആളുകളും. പിന്നെ ഡ്രാമയിൽ അഭിനയിക്കും, ഡ്രാമ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഡ്രാമയിൽ അഭിനയിക്കുമ്പോൾ വളരെ ലൗഡായിട്ട് സംസാരിച്ച് ക്യാരക്ടേഴ്സ് വളരെ ലൗഡായിട്ട് സംസാരിച്ച് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു റിയൽ ലൈഫാണ് ഡ്രാമയിൽ പറയുന്നെങ്കിൽ പോലും നമ്മളത് ഫീൽ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ നമ്മളെ ഫ്രണ്ടിൽ നടക്കുന്ന സംഭവമായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ സിനിമയിൽ അങ്ങനെ നമ്മൾ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും ലൗഡറായിട്ട് സംസാരിച്ചിട്ടിരിക്കുക. ചിലപ്പോൾ നമുക്ക് സ്ലോ ആയിട്ട് സംസാരിക്കേണ്ടി വരും, ലൗഡറായിട്ട് സംസാരിക്കേണ്ടി വരും. സിനിമയിൽ നമ്മൾ എപ്പോഴും കൊണ്ടുവരേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ റിയലിസമാണ്. ഏതൊരു സിനിമ ആക്ടിങ്ങിലും നമ്മൾ കൊണ്ടുവരേണ്ടത് റിയലിസം, മാക്സിമം റിയലിസം കൊണ്ടുവരണം. ഡ്രാമയിലും റിയലിസം ഉണ്ട്, പക്ഷെ ദ വേ ഓഫ് പ്രസന്റേഷൻ ഇസ് ഡിഫറെന്റ്. സിനിമയിലെ വേ ഓഫ് പ്രസന്റേഷൻ ഇസ് ഡിഫറെന്റ്. നമ്മൾ ഡ്രാമ കാണുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നതിനെക്കാട്ടിലും ഉപരി നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ആ സ്ക്രീനിൽ എന്തൊരു സംഭവം ആ സ്ക്രീനിൽ നടക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോഴെല്ലാം ഡ്രാമയിൽ ഡെലിവറി ചെയ്യുന്ന പോലെ നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടല്ലാതെ ലൗഡറായിട്ടോ ആ രൂപത്തിലുള്ള ആ സിറ്റുവേഷൻ നമ്മൾ അടുത്ത കുറച്ച് സ്ലൈഡുകളിൽ അത് കവർ ചെയ്യുന്നുണ്ട്, ഏത് രൂപത്തിലാണ് നമ്മൾ വോയിസ് മോഡുലേഷൻ എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ബേസിക് ഡിഫറൻസ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഡ്രാമയിൽ ചെയ്യുമ്പോൾ നമ്മളെ ഓഡിയൻസ് നമ്മളെ കൺമുമ്പിൽ ഉണ്ടായിരിക്കും, പക്ഷെ സിനിമയിൽ ചെയ്യുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ നമ്മളെ ഓഡിയൻസ് ഇല്ല, നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോട്ട് എടുത്ത് അതിനുശേഷമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡ്രാമയിൽ അഭിനയിച്ച ആളുകൾ സിനിമ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഡിഫറൻസ് നന്നായിട്ട് അഡാപ്റ്റ് ചെയ്യണം. ഡ്രാമയിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത് അതേപോലെയല്ല സിനിമയിൽ പ്രസന്റ് ചെയ്യേണ്ടത്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു റിയലിസ്റ്റിക് ലൈഫ് ആണ് നമ്മൾ വരച്ച് കാണിക്കുന്നത്. നമ്മൾ ഡ്രാമയിലുള്ള നടത്തും ചിലപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നടത്തും, ചിലപ്പോൾ കുറച്ച് ലൗഡറായിട്ട് സംസാരിക്കും. ആ ഒരു വേ ഓഫ് മോഡുലേഷനോ അല്ലെങ്കിൽ വേ ഓഫ് ആക്ടിങ്ങോ അല്ല സിനിമയിൽ വേണ്ടത്. എൻ്റയർലി ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു റിയൽ ലൈഫാണ് വരച്ച് കാണിക്കുന്നത്. റിയൽ ലൈഫ് എന്ന് പറയുമ്പോൾ അതൊരു റിയലായിട്ട് തന്നെ നമുക്ക് സംഭവിക്കുന്ന ഒരു ഒരു ഫീലാണ് പ്രേക്ഷകർക്ക് വരുന്നത്. ആ ഒരു ട്രാൻസിഷൻ ഡ്രാമയിൽ നിന്ന് സിനിമയിലേക്കുള്ള ട്രാൻസിഷൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പക്ഷേ ഒരു നല്ല ഡ്രാമയിൽ അഭിനയിക്കുന്ന ഒരു നല്ല അഭിനേതാവിന് ഡയറക്റ്റ് സിനിമയിൽ വന്ന് ആക്ട് ചെയ്യുന്ന ആളുകളെക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. കാരണം ഡ്രാമ എന്ന് പറയുമ്പോൾ ആക്ടിങ്ങിന്റെ എക്സ്ട്രീം ആയിരിക്കും, അവർ ഏത് ക്യാരക്ടേഴ്സും അത്ര എക്സ്ട്രീം എക്സ്പ്രഷൻസ് ചെയ്ത് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ഡ്രാമയിൽ അഭിനയിച്ച ആളുകൾക്ക് ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാം. ഓൺലി വൺ ഫാക്ടർ, ആ ട്രാൻസിഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഡ്രാമയുടെ ആക്ടിങ്ങിന് സിനിമയുടെ ആക്ടിങ്ങിലേക്കുള്ള ആ ട്രാൻസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ഹാവ് ടു ബി യു വിൽ ബി എ ഗുഡ് ആക്ടർ. നമ്മളൊരു ബേസിക് ആക്ടിങ്ങിന്റെ ഒരു ബേസിക് വേ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനി നമ്മൾ ആൻ എന്ന സിനിമയില് ഷോർട്ട് ഫിലിമില് എന്താണ് അതിന് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എന്താണ് അതിനെ കുറിച്ചുള്ള കുറച്ച് സ്ലൈഡുകളാണ്. ഇപ്പൊ ആദ്യമായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ, നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഹു ആം ഐ നാച്ചുറലി ആൻഡ് ഹു ഈസ് ദ ക്യാരക്ടർ ഓൺ ദ പേജ്. ഞാൻ റിയൽ ആയിട്ട് ഞാൻ ആരാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ മുമ്പിൽ ചെയ്യാൻ പോകുന്ന ഈ ക്യാരക്ടർ, ഹു ഈസ് ദ ക്യാരക്ടർ ഓൺ ദ പേജ്, ആ സ്ക്രിപ്റ്റിലുള്ള ക്യാരക്ടർ എന്താണ്, ഇത് രണ്ടും മിക്സ് ചെയ്യരുത് ഒരിക്കലും. നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ രീതികൾ അതൊരിക്കലും നിങ്ങളെ ക്യാരക്ടറിലോട്ട് അഡാപ്റ്റ് ചെയ്യരുത്. ആ ക്യാരക്ടറും നിങ്ങളും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം.
നിങ്ങളല്ല അവിടെ പ്രസന്റ് ചെയ്യുന്നത്, നിങ്ങളെ ഫിസിക്കൽ ബോഡി, നിങ്ങളെ തിങ്കിങ്, നിങ്ങളെ മൈൻഡ് ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ ചെയ്യാൻ പോകുന്നത് അതിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, അപ്പോൾ ആരാണോ നിങ്ങൾ, എന്ത് ക്യാരക്ടറാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇത് രണ്ടും നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയണം. ഇത് രണ്ടും ഒരിക്കലും മിക്സ് ചെയ്യാതെ ഇത് രണ്ടും കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ക്യാരക്ടർ ചെയ്യുന്ന അത് ചിലപ്പോൾ നിങ്ങൾ തന്നെ വ്യക്തിയാവും, പേര് മാത്രം മാറി. ഇപ്പോൾ ഷാമിൽ എന്ന വ്യക്തി ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഷാമിലിന് പകരം വേറെ ഒരു പേര് വന്ന് അത് ആക്ട് ചെയ്തു എന്നുള്ള രൂപത്തിലായിരിക്കും അതല്ലേ വരേണ്ടത്. ഷാമിൽ എന്നുള്ള വ്യക്തി പേര് മാറ്റിയിട്ട് ഷാമിലിൻ്റെ എക്സ്പ്രഷൻസ് അല്ല സ്ക്രീനിൽ കാണിക്കുന്നത്, ഷാമിൽ എന്നുള്ള വ്യക്തിയുടെ പേര് മാറ്റി ഷാമിൽ എന്നുള്ള വ്യക്തി ആ ക്യാരക്ടറാണ് നമ്മളെ സിനിമയിലോട്ട് കാണിക്കുന്നത്. ഇനി അടുത്തതായി ശ്രദ്ധിക്കുക, ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ആരാണോ ഞാൻ, എന്താണോ ആ ക്യാരക്ടർ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത് ആ സ്ക്രിപ്റ്റിൽ എന്താണോ വേണ്ടത്, ആ സീനിൽ എന്താണോ വേണ്ടത്, ഒരു ലൈനിൽ എന്താണോ വേണ്ടത്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ടോട്ടൽ ഓവറാൾ ഒരു സ്ക്രിപ്റ്റ്, ഇപ്പോൾ ഒരു ഒരു സീനിൽ ഒരു മൂന്ന് നാല് ഷോട്ടുള്ള സീനാണെങ്കിൽ ആ നാല് ഷോട്ടിലെ സീൻ ജസ്റ്റ് വായിച്ച് ഓക്കെ ബേസിക്കലി കുറച്ച് ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അല്ല. ആ ടോട്ടൽ സീനിൽ, ആ സീനിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓരോ ഷോട്ടിലും ഓരോ സീനിൽ പർട്ടിക്കുലർ സീനിലും ആ ഓരോ ഷോട്ടിലും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആ ഷോട്ടിലുള്ള ഓരോ ഡയലോഗ് ഡെലിവറിയിലും ഒരു ഒരു പർട്ടിക്കുലർ ലൈനിൽ ആ ലൈനിൽ എന്താണ് നിങ്ങൾ ഡെലിവർ ചെയ്യുക അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് ആ സീനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്യണം. ഇനി അടുത്ത ശ്രദ്ധിക്കുന്ന കാര്യം സൂപ്പർ ഒബ്ജക്റ്റീവും സീൻ ഒബ്ജക്റ്റീവും, ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് സൂപ്പർ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം അതിനകത്ത് ഒരു സൂപ്പർ ഒബ്ജക്റ്റീവ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇപ്പം നമ്മൾ കഴിഞ്ഞ ഷോർട്ട് ഫിലിം അനീഷ് എന്ന ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സൗമ്യ എന്ന ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ഈ അനീഷ് അല്ലെങ്കിൽ സൗമ്യ എന്ന് പറയുന്ന ക്യാരക്ടറുടെ ഒരു സൂപ്പർ ഒബ്ജക്റ്റീവ് ഉണ്ട്. ഈ ഓവറാൾ സ്റ്റോറിയിൽ അവരുടെ ഇമ്പോർട്ടൻ്റ് എന്താണോ, ഓവറാൾ സ്റ്റോറിയിൽ സൗമ്യ എന്താണോ, ഓവറാൾ സ്റ്റോറിയിൽ അനീഷ് എന്താണോ, അല്ലെങ്കിൽ ഓവറാൾ സ്റ്റോറിയിൽ വേറെ ക്യാരക്ടർ അവരെന്താണോ എന്നുള്ള ഒരു സൂപ്പർ ഒബ്ജക്റ്റീവ്, അതെന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഈ സ്റ്റോറിയിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എന്താണ്, ആ ക്യാരക്ടറിൻ്റെ റോൾ എന്താണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചില ക്യാരക്ടർ ടു ലവ് ഫൈൻഡ് ലവ് അതായിരിക്കും ക്യാരക്ടർ ആ സിനിമയിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ടു അച്ചീവ് ഓർ മെയിൻ പവർ ഓർ ടു ഹാവ് ചിൽഡ്രൻ ഓർ ടു സീ പ്രിവെൻഷൻ ടു ഹാവ് സക്സസ് ടു സർവൈവ് ടു ഗെറ്റ് മാരി. സോ ഇതായിരിക്കും ഓവറാൾ ഒരു സൂപ്പർ ഒബ്ജക്റ്റീവ് ആയിട്ട് ആ ഓവറാൾ സ്റ്റോറിയിൽ ഉണ്ടായിരിക്കുക. ഇനി രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സീൻ ഒബ്ജക്റ്റീവ്. ഇപ്പൊ നമ്മൾ സൂപ്പർ ഒബ്ജക്റ്റീവ് മനസ്സിലാക്കി, ആ ഓവറാൾ സ്റ്റോറിയിൽ എന്താണോ ഉദ്ദേശിക്കുന്നത്. ഇനി സീൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഓവറാൾ ഒബ്ജക്റ്റീവിൽ ഈ സീനിൽ എന്താണോ ആ ക്യാരക്ടർ ഡെലിവറി ചെയ്യേണ്ടത്, ഓരോ സീനിലും വ്യത്യസ്ത ഒബ്ജക്റ്റീവ് ആയിരിക്കും നമ്മൾ ഡെലിവറി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സീൻ ഒബ്ജക്റ്റീവ് നമ്മൾ മനസ്സിലോട്ട് അഡാപ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആ സൂപ്പർ ഒബ്ജക്റ്റീവ് നമ്മളെ മനസ്സിൽ വേണം. ഇപ്പൊ ഈ സീനിൽ എന്താണ് എന്റെ എക്സ്പ്രഷൻ, ഈ സീനിൽ ഞാൻ കരയുന്നത്, പക്ഷെ ഈ സീനിൽ ഞാൻ കരയുമ്പോഴും ഞാൻ വെറുതെ കരയല്ല ചെയ്യേണ്ടത്, ഞാൻ എന്താണ് എന്റെ സൂപ്പർ ഒബ്ജക്റ്റീവ്. അതായത് ഇപ്പൊ ഞാൻ കരയുന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ ഓക്കെ ഈ സീനിൽ ഞാൻ കരയുന്നു, പക്ഷെ എന്റെ സൂപ്പർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ കരയുന്ന ആളാണ്, ഏത് വിധത്തിൽ കരയുന്ന ആളാണ്. ചിലപ്പോൾ കരയുന്ന ആളും എന്റെ കണ്ണ് മാത്രം നനയുന്ന ഒരു സൂപ്പർ ഒബ്ജക്റ്റീവ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതാണ് ഞാൻ ആ സീനിലുള്ള ഒബ്ജക്റ്റീവ് കൊണ്ടുവരേണ്ടത്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ക്യാരക്ടറിന്റെ സൂപ്പർ ഒബ്ജക്റ്റീവ് എന്താണ്, ക്യാരക്ടറിൽ എന്താണ് ഓവറോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ സീനിൽ പർട്ടിക്കുലർ സീനിൽ എന്താണ് ഒബ്ജക്റ്റീവ്, സീനിൽ എന്താണ് നിങ്ങൾ ഡെലിവറി ഉദ്ദേശിക്കുന്നത്, അത് കൃത്യമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാത്രമേ നിങ്ങൾ കൃത്യമായിട്ട് ആ കഥയ്ക്ക് നീതി പുലർത്തുന്ന രൂപത്തിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം കൊടുത്ത് ടു ഗെറ്റ് യു ഹയർ മീ ഓർ ടു ഗെറ്റ് യു ടീം അപ്പ് അഗെയിൻസ്റ്റ് എനിമി ഓർ ടു ഡിസീവ് യു ടു ഗെറ്റ് യു വാലിഡേറ്റ് മീ ടു ഗെറ്റ് യു ഡോമിനേറ്റ്. സോ അതിൽ അതായിരിക്കും ഒരു സീനിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ടാവുക. ഇനി വേറെ ആയ ദാറ്റ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ് അറ്റ്മോസ്ഫിയർ. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ എവിടെയാണോ അതിനനുസരിച്ചിട്ട് ആ ക്യാരക്ടർ ഡെലിവറി ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു ക്യാരക്ടർ വീട്ടിലാണെങ്കിൽ ചെയ്യേണ്ട രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ പെട്ടെന്നൊരു താരം പറഞ്ഞാൽ ഒരു ഹസ്ബൻഡും ഒരു വൈഫും ഒരു ക്യാരക്ടർ, അവർ വീട്ടിൽ ആംഗ്രി, അവർക്ക് എന്തെങ്കിലും വിഷയത്തിൽ അവർ വീട്ടിൽ അവർക്ക് ദേഷ്യം വന്നാൽ അവർ ബിഹേവ് ചെയ്യുന്ന രൂപത്തിലായിരിക്കില്ല അവർ പുറത്ത് ദേഷ്യം വരുമ്പോൾ അവർ ബിഹേവ് ചെയ്യുക. ഇപ്പോൾ
ഇതിൽ ക്യാരക്ടർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ആംഗ്രി എന്ന് പറയുന്ന എക്സ്പ്രഷനാണ്, രണ്ട് സീനിലും ആംഗ്രി എന്ന് പറയുന്ന എക്സ്പ്രഷനാണ് ചെയ്യുന്നത്. ഒന്ന് വീട്ടിൽ നടക്കുന്നു, ഒന്ന് പുറത്ത് ഒരു പബ്ലിക് പ്ലേസിൽ നടക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. ഇതിലും രണ്ടിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട്, രണ്ടിലും ആംഗ്രി ഉണ്ട്, ആംഗ്രി ഉണ്ട്. പക്ഷേ എക്സ്പ്രഷൻ ഇസ് ഡിഫറെന്റ്. നമ്മൾ വീട്ടിൽ എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്, പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്. സെയിം എക്സ്പ്രഷൻ, സെയിം സിറ്റുവേഷൻ, ബട്ട് അറ്റ്മോസ്ഫിയർ ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എവിടെയാണോ ക്യാപ്ചർ ചെയ്യുന്നത്, അതുപോലെ തന്നെ വേറെ എന്ത് നമ്മുടെ ആക്ടിങ്ങിന്റെ വേറെ ഏത് എടുത്തു കഴിഞ്ഞാലും നമ്മൾ എവിടെയാണോ ആക്ട് ചെയ്യുന്നത് ആ ലൊക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആ ക്യാരക്ടർ നമ്മൾ ഡെലിവർ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ രണ്ട് സീന് ഉദാഹരണമായിട്ട് എടുക്കുക, സിമിലർ സീൻ ഡിഫറെന്റ് ഇമോഷൻ. ഫസ്റ്റ് സീന് എവ്രി ഡേ റിട്ടേൺ ആഫ്റ്റർ ജോബ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എവ്രി ഡേ റിട്ടേൺ ആഫ്റ്റർ ജോബ്. രണ്ടാം സിറ്റുവേഷൻ മീറ്റിംഗ് ആഫ്റ്റർ ഇയേഴ്സ് ഓർ മീറ്റിംഗ് ആഫ്റ്റർ സ്ട്രഗിൾസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്ത സൗമ്യ അനീഷ് ക്യാരക്ടർ, അതിൽ സൗമ്യ അനി അവര് സാധാരണ അതിനകത്ത് നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് സാധാരണ അനീഷ് ജോലി കഴിഞ്ഞ് വീട്ടിലിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങൾ അവർ കാണാൻ കഴിയാതെ വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ലൊക്കേഷൻ ഈസ് സെയിം, വീട്ടിലാണ് സംഭവിക്കുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ക്യാരക്ടേഴ്സ് രണ്ടുപേരും തിരിച്ചു വരുന്ന ഹസ്ബൻഡ് വീട്ടിലോട്ട് വരുന്ന സിറ്റുവേഷനാണ്, വീട്ടിൽ വരുന്നതാണ് സീനിലുള്ളത്. പക്ഷേ സിറ്റുവേഷൻ ഈസ് ഡിഫറെന്റ്, എന്തായാലും ഡിഫറെന്റ്. അപ്പോൾ സാധാരണ ഒരു വീട്ടിലോട്ട് വരുമ്പോൾ ചെയ്യുന്ന എക്സ്പ്രഷൻ ആയിരിക്കില്ല ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ സീന് ഒരുപാട് ഫാക്ടേഴ്സ് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്താണോ ആ ക്യാരക്ടറിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഫാക്ടേഴ്സ് നോക്കി, ചിലപ്പോൾ ചില ഫാക്ടേഴ്സ് ഡിഫറെന്റ് ഉണ്ടാവും, ആ ഡിഫറെന്റുള്ള ഫാക്ടേഴ്സ് വെച്ചിട്ട് അതെങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, ഇപ്പോ ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട്, മോം, ബ്രദർ, സിസ്റ്റർ, ടീച്ചർ, ഫ്രണ്ട്, ക്ലാസ്മേറ്റ്, ബോസ്, കോവർക്കർ, ഇവരുടെ എല്ലാം നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനോട് അല്ലെങ്കിൽ വൈഫിനോട് സംസാരിക്കുന്ന രൂപത്തിലായിരിക്കില്ല ഡാഡിനോട് സംസാരിക്കുന്നത്, അതുപോലെ ആയിരിക്കില്ല മോമിനോട് സംസാരിക്കുന്നത്, അതുപോലെ ആയിരിക്കില്ല ബ്രദറിനോട് സംസാരിക്കുന്നത്. ഡിഫറെന്റ് ആളുകളോട് നമ്മൾ ഡിഫറെന്റ് രീതിയിലായിരിക്കും സംസാരിക്കുക. അതുപോലെ തന്നെ ഈ ആളുകളോട് തന്നെ ഡിഫറെന്റ് എമോഷൻസ് നമ്മൾ ഡിഫറെന്റ് രൂപത്തിലായിരിക്കും ഡെലിവർ ചെയ്യുക. ഇപ്പോൾ ഇൻ ലവ്, നമ്മൾ നമ്മുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ വൈഫിനോട് അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാഡിനോട് നമ്മൾ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോമിനോട് നമ്മൾ ലവ് എക്സ്പ്രസ് ചെയ്യുന്നതും ഡിഫറെന്റ് ആയിരിക്കും. അത് നമ്മൾ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ ആംഗ്രി, നമ്മൾ വൈഫിനോട് ആംഗ്രി ആവുന്ന പോലെ ആയിരിക്കില്ല ഡാഡിനോട് മോമിനോടും ആംഗ്രി ആവുന്നത്. വൈഫിനോട് ആംഗ്രി ആവുമ്പോൾ ചിലപ്പോൾ തലക്കെ തന്നെ പോകും, പക്ഷെ അതുപോലെ ആയിരിക്കില്ല നമ്മൾ ഡാഡിനോടും മാമിനോടും. അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ ഇവരോട് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ആക്ട് ചെയ്യുമ്പോഴും. നമ്മൾ കൃത്യമായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ക്യാരക്ടർ എൻ്റെ ആരാണ്, ഇപ്പം ഞാനൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡാണ് അല്ലെങ്കിൽ ഇതെൻ്റെ കുട്ടിയാണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള എക്സ്പ്രഷൻ, ലവ് എക്സ്പ്രഷൻ ഞാൻ വൈഫിനോട് ലവ് എക്സ്പ്രഷൻ എടുക്കുമ്പോഴും മോമിനോട് ലവ് എക്സ്പ്രഷൻ എടുക്കണം, ആ ഡിഫറൻസ് ഷുഡ് ബി ദയർ. നമ്മളെ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത് ഷുഡ് നോട്ട് ബി ദ സെയിം എക്സ്പ്രഷൻ, ദർ ഷുഡ് ബി ഡിഫറെൻസ്. സോ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ സ്ക്രിപ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ എന്താണ് എൻ്റെ ക്യാരക്ടർ, എന്താണ് അപ്പുറത്ത് നിൽക്കുന്ന ക്യാരക്ടർ, എന്താണ് എക്സ്പ്രഷന്, ഏത് രൂപത്തിലാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ വായിക്കണം. നമ്മൾ പൊതുവെ ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ പൊതുവെ അത് ചെയ്യുന്നതാണ്, മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ് വായിക്കില്ല. ഇപ്പോൾ അത് വളരെ റോങ്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഒരു സീനിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സ് നിങ്ങൾ വായിക്കണം. ഇപ്പോൾ നിങ്ങളൊരു ഒരു വേറൊരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഡയലോഗ് പറയുന്നത് അത് വായിക്കുന്നത് പോലെ തന്നെ, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങളെ മനസ്സിൽ അഡാപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അതിനെതിരുള്ള ക്യാരക്ടർ പറയുന്ന ഡയലോഗ്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം
അപ്പോഴും നിങ്ങൾ കൃത്യമായിട്ട് ഈ എന്താണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങളുടെ ഡയലോഗ് മാത്രം നിങ്ങൾ ബൈഹാർട്ട് ചെയ്തു, അദ്ദേഹം എന്തോ പറയുന്നു, അതിനനുസരിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കില്ല നിങ്ങളെ മുഖത്ത് വരിക. നിങ്ങൾ എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും ഇത്, ബിക്കോസ് ഇറ്റ്സ് എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഏത് ആരോട് എങ്ങനെ ഏത് എക്സ്പ്രഷൻ ആണ് സംസാരിക്കുന്നത് എന്ന് കൃത്യമായിട്ട്. ഇനി എങ്ങനെയാണ് ഡയലോഗ് പറയുന്നത് എന്നുള്ളതും ഡിഫറെന്റ് ആണ്. നമ്മള് ചിലപ്പോ സിമ്പിൾ ആയിട്ട് നമ്മളൊരു ഹായ് അല്ലെങ്കിൽ ഹൗ ആർ യു പറയണം ഒരാളോട്, നമ്മൾ ഹായ് അല്ലെങ്കിൽ ഹൗ ആർ യു പറയണം. അത് രണ്ട് സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ രണ്ട് രീതിയിലായിരിക്കും പറയുന്നത്. നമ്മൾ എങ്ങനെ ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ആ ഡയലോഗ്, സെയിം ഡയലോഗ് നമ്മൾ ഹവാറിയു എന്ന് പറയുന്ന സിമ്പിൾ ഡയലോഗ് ആ സിറ്റുവേഷനിൽ എങ്ങനെയാണോ പറയേണ്ടത് അതുപോലെയാണ് നിങ്ങൾ പറയേണ്ടത്. എല്ലാ സിറ്റുവേഷനും ഒരുപോലെ ആയിരിക്കില്ല ഹവാറിയു പറയേണ്ടത്. എല്ലാ സിറ്റുവേഷനിലും ചിലപ്പോൾ ചില ആളുകൾ, ഉദാഹരണത്തിന് ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, ഇഷ്ടമില്ലാത്ത ഒരാളോടാണ് ഞാൻ ഹവാറി ചെയ്യുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് വളരെ ദേഷ്യമോ തമ്മിൽ അത്ര നല്ല സുഖത്തിലില്ലാത്ത ആളുകളാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അദ്ദേഹത്തിനോട് ഹവാറി ചോദിക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഹവാറി ചോദിക്കുന്ന ആ വേ ഓഫ് എക്സ്പ്രഷൻ പോലെ ആയിരിക്കില്ല ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരാളോട് ഹവാറി ചോദിക്കുന്നതോ, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമുള്ള ഒരാളോട് അല്ല ഇഷ്ടമുള്ള ഒരാളോട് ഹവാറി ചെയ്യുന്നത്. ഇത് മൂന്നും ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് ദേഷ്യമുള്ള ആളോട് ഞാൻ ഹവാറി ചോദിക്കുമെങ്കിലും അത് വേറെ രൂപത്തിലായിരിക്കും ഞാൻ ഡയലോഗ് ഡെലിവറി ചെയ്യുക. അതുപോലെ നോർമൽ ജനറൽ ആള്, എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ, അയാളോട് ഹവാറി ചോദിക്കുമ്പോൾ അത് ഞാൻ വേറെ രൂപത്തിലായിരിക്കും ചോദിക്കുക. എനിക്ക് ഇഷ്ടമുള്ള ആള്, ഒരുപാട് ഇഷ്ടമുള്ള ആള്, അയാളോട് ഞാൻ ഹവാറി ചോദിക്കുമ്പോൾ അത് വേറെ ഒരുപാട് ചിലപ്പോൾ ലവ് എല്ലാം ഫിക്സ് ചെയ്തായിരിക്കും ഞാൻ ചോദിക്കുക. അപ്പോൾ സെയിം ഡയലോഗ് ബട്ട് ദ ഡിഫറൻസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ഹൗ യു ഹാവ് ടു ഡെലിവർ ദാറ്റ് ഡയലോഗ്. സിമിലർ ഡയലോഗ് മേ ബി in the same script you will have different dialogues but you have different situations so you have to express it differently. ഒരു ഡയലോഗ് തന്നെ ഒരു ഒരു സ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് സെയിം ഡയലോഗ്സ് ഉണ്ടായിരിക്കും, പക്ഷേ ഓരോ സീനിലും അതിൻ്റെ എക്സ്പ്രഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ബീറ്റ് ആൻഡ് ടെൽസ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ അഭിനേതാക്കളും ശ്രദ്ധിക്കുന്നത് ബീറ്റ് ആൻഡ് ടെൽസ്. അതായത് ഒരു ഇപ്പോ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ അന്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ബീച്ചിനൊരു ഉദാഹരണം അന്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിൽ പല ടേക്കും ഒറ്റ ഷോട്ടിലെടുത്ത ടേക്കുകൾ ഉണ്ട് അതിനകത്ത്. അദ്ദേഹം അതിനകത്ത് രണ്ട് ക്യാരക്ടറാണ്, റോംബോയും അന്യനും, രണ്ട് അമ്പിയും റോംബോയും, റെമോയും അമ്പിയും, രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഒറ്റ സെയിം സീനിൽ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ക്യാരക്ടർ. ഒരു സീനിൽ ആ സീന് തുടങ്ങുമ്പോൾ ഒരു സീന് തുടങ്ങുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ എന്താണോ അതെല്ലാം ആ സെയിം സീനിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നു. നമ്മൾ ഒറ്റ ടേക്കിൽ എടുക്കുന്ന ഒരു ഷോട്ടില് ഇപ്പൊ റെമോ ആയിട്ട് ആക്ഷൻ പറയുമ്പോൾ റെമോ ആണ് വരുന്നത്, കട്ട് പറയുന്നതിന് മുമ്പ് അത് അമ്പി ആയിട്ട് വേണം കട്ട് ചെയ്യണം. അപ്പോ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടർ എന്തെങ്കിലും ഡിഫറെന്റ് ക്യാരക്ടർ എന്നാണ് ചേഞ്ച് ഉണ്ട്, അതൊരു ബീറ്റ് ചേഞ്ച്. അതേപോലെ ടേൺസ്, ടേൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ചില ഡയലോഗ്, ഇപ്പോൾ ഒരു ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ ഞാൻ ഒരാളുടെ കോൺവെർസേഷൻ, ഒരു ഉദാഹരണം, ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തുടക്കത്തിൽ ഞാൻ ആക്ഷൻ, ആ സിറ്റുവേഷനിൽ ആക്ഷൻ പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് വളരെ സൗഹാർദ്ദമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു മൊമെന്റിൽ ഞങ്ങൾ കോൺവെർസേഷൻ ഈസ് ഡൈവേർട്ടിംഗ് ടു ആംഗ്രി, ആംഗ്രി എക്സ്പ്രഷൻ. അപ്പോൾ സെയിം സീനിൽ ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് വിത്ത് എ ഹാപ്പി സീൻ, അറ്റ് എ മൊമെന്റ് ഇറ്റ്സ് ടേണിംഗ് ടു ആൻ ആംഗ്രി സീൻ, വെൻ യു കട്ട് ഇറ്റ്സ് എ ആംഗ്രി സീൻ. സോ ദാറ്റ് ടേൺ യു ഹാവ് ടു ബി, നിങ്ങളുടെ എക്സ്പ്രഷനിൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. അതായത് ആ സീന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയാണോ ഏത് ഡയലോഗിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏത് ഡയലോഗിലാണോ നിങ്ങളുടെ ആ എക്സ്പ്രഷൻ നിങ്ങൾ ടേൺ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ ഒരു സീനിലായിരിക്കും, അതുപോലെ ഒരു സീന് ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ എക്സ്പ്രഷനിലായിരിക്കും ആ സീന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു അതിനെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് വരുന്നു, വണ്ടി ഡ്രൈവ് ചെയ്ത് വരുന്നു, ഇത് വളരെ നമ്മൾ വിചാരിക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ആക്ഷൻ പറഞ്ഞു, നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്ത്
അപ്പം നമുക്കവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യല്ലേ, ഞാൻ ഡ്രൈവ് ചെയ്യുന്നതല്ലേ, അതുപോലെ നമുക്ക് ഡ്രൈവ് ചെയ്ത് വിധ പോയാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, എന്തായിരിക്കും എൻ്റെ മൈൻഡിലുണ്ട് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ, അതവിടെ വേണം. അതിനുശേഷം ഇറ്റ്സ് ചേഞ്ചിങ്, മൈ ആക്ടിങ് ഈസ് ചേഞ്ചിങ് ടു ഡ്രൈവിങ്. സോ ദ ഫസ്റ്റ് മൈ ആക്ഷൻ ഈസ് സ്റ്റാർട്ടിങ് ദ കാർ, സെക്കൻഡ് ഇറ്റ്സ് ഡ്രൈവിങ് ദ കാർ, ആൻഡ് തേർഡ് ഇസ് സ്റ്റോപ്പിംഗ് ദ കാർ. ഇത് ഈ മൂന്നും തമ്മിലുള്ള ടേൺസും ബീറ്റ്സും നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണമാണ് പറഞ്ഞത്. ഈ മൂന്നും തമ്മിലുള്ള ഡിഫറൻസ്, നമ്മൾ വിചാരിക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയി വണ്ടി നിർത്തി, അതല്ല. ഈ മൂന്നിൻ്റെയും ടേൺസ് എങ്ങനെയാണോ എൻ്റെ എക്സ്പ്രഷൻ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ എന്താണ് വേണ്ടത്, ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ എന്താണ് വേണ്ടത്, വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ ആണ് വേണ്ടത്, അത് എവിടെയാണ് ടേൺ ചെയ്യേണ്ടത്, അതും കൃത്യമായിട്ട് ആ ക്യാരക്ടറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. സോ അത് ബീറ്റ് ആൻഡ് ടേൺസ് വളരെ ആക്ടിങ്ങിൽ വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല സീനുകളും ഒരു പ്രത്യേക എക്സ്പ്രഷനിൽ തുടങ്ങി ആ സീൻ ഒരു പക്ഷേ വേറൊരു സാഹചര്യത്തിലോട്ട് പോയി, ചിലപ്പോൾ അതല്ലാതെ തന്നെ ഹാപ്പി സീൻ തുടങ്ങി ആംഗ്രി സീനിലോട്ട് പോയി വീണ്ടും അത് ഹാപ്പി സീനിലോട്ട് വന്ന്, ചിലപ്പോൾ നിങ്ങൾ എൻഡ് ചെയ്യുമ്പോൾ വീണ്ടും അത് ഹാപ്പി സീനിലായിരിക്കും. അപ്പോൾ ആ സീനിൽ എന്താണോ നിങ്ങളുടെ എക്സ്പ്രഷൻസിൻ്റെ ബീറ്റ്സ് ആൻഡ് ടേൺസ്, അത് കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങളിപ്പോൾ. നമ്മൾ ഒരു സീൻ, നമ്മൾ രണ്ട് ടൈപ്പാണ് എടുത്തത്. നമ്മളുടെ ലോക്കലിലെ ഒരു സീൻ എടുത്തു, സൗമ്യ ഒരു നോർമൽ ഡേയിൽ സോഫയിൽ ഇരിക്കുകയാണ്, നോർമലായിട്ട് സോമ്യ ഇതിലിരിക്കുകയാണ്. അപ്പോഴാണ് ബെല്ലടിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഒരുപാട് സ്ട്രഗിളിന് ശേഷം ഹസ്ബൻഡ് തിരിച്ചു വരികയാണ്. അപ്പോൾ ഹസ്ബൻഡിനെ കാണുന്നവരെ ഇവരുടെ മനസ്സിൽ ഹസ്ബൻഡ് വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഇതാണെങ്കിൽ ഒരു നോർമൽ ഫീലിംഗ് ആയിരിക്കും. പക്ഷേ പിന്നെ ഹസ്ബൻഡിനെ കാണുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യണം. അവർ ഒരു നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഹസ്ബൻഡിനെ കാണുന്ന ഒരു ഫീലിംഗ് ആണ് പിന്നെ അവരുടെ മനസ്സിലോട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ സെയിം സീനിൽ ഒരു നോർമൽ എക്സ്പ്രഷനിലിരുന്ന ആള് എന്നിട്ട് ഡോറ് തുറന്ന് വാതിൽ തുറക്കുന്ന സമയത്ത് എക്സ്പ്രഷൻ ഈസ് ഡിഫറെൻറ്റ്. സോ അത് നിങ്ങൾ എങ്ങനെയാണോ ആ നിങ്ങൾ അഭിനയിക്കുമ്പോൾ അത് എങ്ങനെയാണോ നിങ്ങൾ ടേൺ ചെയ്യേണ്ടത്, ഞാൻ ഡീറ്റെയിൽ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എങ്ങനെയാണോ അത് ബീറ്റ് ചെയ്ത് നിങ്ങൾ എങ്ങനെയാണോ ആ ആക്ടിങ് ടേൺ ചെയ്യുന്നത്, ചിലപ്പോൾ ഒരു സീനിലായിരിക്കും ഒരു ടേക്കിലായിരിക്കും ടേൺ ചെയ്യുന്നത്, അത് നിങ്ങൾ കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ട് സ്ക്രിപ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡെലിവറി ചെയ്തിട്ടെങ്കിൽ ആ സീനിൽ എന്താണോ നിങ്ങൾ ഡെലിവർ ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ കഴിയില്ല, അത് അരോചകമായിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ ഓപ്പണിംഗ് ബട്ടൺ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്ടർ ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഞാൻ ഷാമിൽ ഞാൻ ആക്ട് ചെയ്യാൻ നിൽക്കണം, വേറെ സാധാരണ ഷാമിലായിട്ട് നിൽക്കണം, ഞാൻ ക്യാരക്ടറായിട്ട് പ്രിപ്പയർ ചെയ്ത് നിൽക്കണം. പക്ഷെ അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആ ക്യാരക്ടറായി മാറാനുള്ള ചിന്തകൾ, എങ്ങനെ ഈ ക്യാരക്ടർ എങ്ങനെ ഈ സീൻ ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. ദ മൊമെൻറ്റ് ഡയറക്ടർ പറഞ്ഞ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓപ്പണിങ്ങിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്യാരക്ടറിനെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. നിങ്ങളാ ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യാനവിടെ ഡിലേ വന്നു കഴിഞ്ഞാൽ ആ സീനകത്ത് അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കും. നിങ്ങൾ ചിലപ്പോൾ ക്യാരക്ടറായിട്ടായിരിക്കില്ല നിൽക്കുക, നിങ്ങൾ ആക്ഷൻ പറഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ക്യാരക്ടർ ആവാൻ കഴിയുന്നത്. പക്ഷെ ആക്ഷൻ പറയുന്ന ആ വെരി മൊമെൻറ്റ് നിങ്ങളെ ഫസ്റ്റ് ഡയലോഗ് ഫസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഓപ്പണിങ്ങിൽ തന്നെ നിങ്ങളുടെ എക്സ്പ്രഷൻ ഓർ നിങ്ങളുടെ ഡയലോഗ് നിങ്ങളുടെ വേ ഓഫ് ആക്ടിങ് അത് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബട്ടൺസ്, അത് നിങ്ങളുടെ കട്ട് പറയുന്നത് വരെ ആ ആക്ഷൻ തുടർന്നുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ സെൽഫ് ജഡ്ജ്മെന്റ് ചെയ്യരുത്. ഇപ്പോൾ ഒരുപാട് ആക്ടേഴ്സിൻ്റെ ആക്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധ പ്രശ്നമാണ്. ഈ സീൻ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, എങ്ങനെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ട് എനിക്ക് സ്വയം ഒരു ജഡ്ജ്മെന്റ് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവരും. ഞാനത് ആക്ടിങ് സ്റ്റാർട്ട് ചെയ്ത് ആ ഡയലോഗ് എല്ലാം ചെയ്ത് ഞാൻ അഭിനയിച്ചു, പക്ഷെ അഭിനയത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് തന്നെ തോന്നുന്നു ശരിയായില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്, നിങ്ങളല്ല ജഡ്ജ് ചെയ്യുന്നത്, യു ആർ ആൻ ആക്ടർ, യു എക്സ്പ്രസ് വാട്ട് യു ക്യാൻ. മേ ബി നിങ്ങളെ ജഡ്ജ്മെന്റ് മേ ബി റോങ്, നിങ്ങളല്ല ജഡ്ജ് ചെയ്യേണ്ടത്. ജഡ്ജ്മെന്റ് നമ്മളവിടെ സിനിമ എടുക്കുന്ന സമയത്ത് അവിടെ ക്രൂ ഉണ്ട്, നിങ്ങളെ പ്രേക്ഷകരുടെ, ഈ ക്രൂ എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ കണ്ണാണ്. ആ ഒരുപാട് ആളുകളോട് നിൽക്കുന്നുണ്ട്, ആ ഡയറക്ടറും ഡയറക്ടർ നിങ്ങളും പ്രേക്ഷകരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീഡിയമാണ്. അപ്പോൾ പ്രേക്ഷകരുടെ കണ്ണിലൂടെ ആയിരിക്കും ഡയറക്ടർ ആ സീൻ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ സെൽഫ് ജഡ്ജ്മെന്റ് ഒരിക്കലും ഈ ഓപ്പണിങ്ങിൻ്റെയും ബട്ടൺസിൻ്റെ ഇടയിൽ കൊണ്ടുവരുത്. അതുപോലെ തന്നെ ഓപ്പണിങ്ങും ബട്ടൺസും, അതായത് ആക്ഷൻ പറയുന്ന സിറ്റുവേഷനും കട്ട് പറയുന്ന സിറ്റുവേഷനും കൃത്യമായിട്ടും ആ ക്യാരക്ടർ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ കഴിയണം. വെയിറ്റ് ചെയ്യരുത്, അതായത് ആക്ഷൻ പറഞ്ഞ് ഇപ്പോൾ ആക്ഷൻ പറഞ്ഞ് നിങ്ങൾ ഡയലോഗ്
ഒരു രണ്ട് കുറച്ച് ചെറിയൊരു ഡയലോഗ് വിചാരിക്കുക. ആ ഡയലോഗിന് ഫസ്റ്റ് പോർഷൻ നിങ്ങൾ നോർമൽ എക്സ്പ്രഷനിൽ കൊടുക്കും, അതിൻ്റെ ബാക്കിയിലെ പോർഷൻ നിങ്ങളാണ്, ആ ബാക്കിയിലെ പോർഷനിൽ മാത്രമാണ് നിങ്ങൾ ക്യാരക്ടറിൻ്റെ എക്സ്പ്രഷൻ കൊടുക്കുന്നതെങ്കിൽ ഇറ്റ്സ് നോട്ട് റൈറ്റ്. ദ മൊമെൻറ്റ് യു സേ ദ ഫസ്റ്റ് ഡയലോഗ് ഓർ ദ ഫസ്റ്റ് എക്സ്പ്രഷൻ, യു ഹാവ് ടു ബി ദാറ്റ് ക്യാരക്ടർ. സോ ഓപ്പണിംഗ് ആൻഡ് ബട്ടൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ദർ ഇസ് എൻ ആക്ഷൻ. യു ഹാവ് ടു ബി ദാറ്റ് ക്യാരക്ടർ അൺടിൽ ദർ ഇസ് എ കട്ട്. യു ഹാവ് ടു ബി ദാറ്റ് ക്യാരക്ടർ. അത് എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വോയിസ് മോഡുലേഷൻ. ഷാമിലി സ്പീക്കിംഗ് ലൈക്ക് ദിസ്, ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ബട്ട് ഞാനൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഷാമിലി സംസാരിക്കുന്ന പോലെയല്ല ഞാൻ അതിനകത്ത് സംസാരിക്കുന്നത്. വോയിസ് മോഡുലേഷൻ ഈസ് ഡിഫറെൻറ്റ്. നിങ്ങൾ എങ്ങനെയാണോ ബേസിക്കലി, മേ ബി ലൗഡർ, മേ ബി സോഫ്റ്റർ, മേ ബി ഫാസ്റ്റർ, സ്ലോവർ, ഡ്രമാറ്റിക്, ഇമോഷണൽ. So that is very important. And at the same time, not emotion, not what ningal engenaano emotion express kiya adu pole alla, allekil ningal engenaano loud right samsarikka adu pole alla, allekil ningal engenaano soft right samsarikka adu pole alla ningal samsarikkunnathu. A character edu voice modulation aanu chele actors ella sadharana normal dialogue aanengil polum avaru life il engenaano samsarikkunnu means pudhiya aalukalukku pattunna prashnamaanu. നമ്മൾ ലൈഫിൽ എങ്ങനെയാണോ ഡയലോഗ് സംസാരിക്കുന്നത് അതുപോലെ ആയിരിക്കും ആക്ഷൻ പറയുമ്പോൾ നിങ്ങൾ ഡയലോഗ് സംസാരിക്കുന്നത്. നിങ്ങൾ ആക്ഷൻ പറയുന്നതോടുകൂടി യു ആർ നോട്ട് ഷാമിൽ, യു ആർ ദാറ്റ് ക്യാരക്ടർ. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് ആ ക്യാരക്ടർ എങ്ങനെയാണോ സംസാരിക്കുന്നത്, ആ ക്യാരക്ടറിൻ്റെ വോയിസ് മോഡുലേഷൻ എന്താണ്, ആ സിറ്റുവേഷൻ എന്താണ്, എവിടെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പ് സംസാരിച്ചു, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വോയിസ് മോഡുലേഷനാണ് നിങ്ങൾ അവിടെ നൽകേണ്ടത്. നിങ്ങളുടെ ശബ്ദമോ നിങ്ങളുടെ ഇമോഷനോ അല്ല അവിടെ നൽകേണ്ടത്, ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻ, ആ സിറ്റുവേഷൻ്റെ ഇമോഷൻ, ആ സീനിൻ്റെ ഇമോഷൻ, അതാണ് നിങ്ങൾ അവിടെ കാണിക്കേണ്ടത്. അപ്പോൾ വോയിസ് മോഡുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സാധാരണ സംസാരിക്കുന്ന നമ്മൾ സംസാരിക്കാറുണ്ട്, നമ്മൾ ഇമോഷണൽ ആവാറുണ്ട്, നമ്മൾ സ്നേഹിക്കാറുണ്ട്, നമ്മൾ ആംഗ്രി ആവാറുണ്ട്, ഇതെല്ലാം നമ്മൾ മനുഷ്യൻ ചെയ്യുന്ന എക്സ്പ്രഷൻസാണ്. പക്ഷേ യു ആർ നോട്ട് പ്രസൻറ്റിങ് യുവർ സെൽഫ്, നിങ്ങളല്ല കാണിക്കുന്നത്, യു ആർ പ്രസൻറ്റിങ് ആൻ ഇമാജിനറി ക്യാരക്ടർ ഓർ മേ ബി എ റിയൽ ലൈഫ് ക്യാരക്ടർ. സോ ആ ക്യാരക്ടറിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വോയിസ് മോഡുലേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വോയിസ് മോഡുലേഷൻ തെറ്റിക്കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനോട് ഒരിക്കലും നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയില്ല. ആ ക്യാരക്ടറിൽ ആ സീനിൽ എന്താണോ ഡെലിവർ ചെയ്യാൻ ആവശ്യമുള്ളത് അതായിരിക്കില്ല നിങ്ങളുടെ പ്രേക്ഷകർക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് വോയിസ് മോഡുലേഷൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സീനിൽ എന്താണ് വോയിസ് മോഡുലേഷൻ വേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഡു സം ടങ് സ്ലിപ്പ് എക്സസൈസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യു കാൻ ഹാവ് സം വേർഡ്സ്, മേ ബി ഇംഗ്ലീഷ് വേർഡ്സ് ഓർ മലയാളം വേർഡ്സ്, നമുക്ക് ടങ് സ്ലിപ്പ് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾ ചെയ്യുന്ന നമ്മൾ ഡയലോഗ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഡയലോഗ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടങ് സ്ലിപ്പ് എക്സസൈസിൻ്റെ കുറച്ച് വേർഡ്സും ഒരു എക്സസൈസ് ആക്ടിവിറ്റി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ആ വേർഡ്സ് നിങ്ങൾ റിപ്പീറ്റ്, ഒരു ഫ്ലോ ഓഫ് വേർഡ്സ്, ഒരു കോഴ്സ് പോലെയാണ്, ആ വേർഡ്സ് നിങ്ങൾ സംസാരിച്ച് നോക്കിയാൽ മതി. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വോയിസ് മോഡുലേഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റും. വോയിസ് മോഡുലേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ഡയലോഗ് ഡെലിവറി ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ആ ക്യാരക്ടറിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു, നമ്മൾ ഫിസിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു, ഇമോഷണലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. നമ്മൾ വോയിസ് മോഡുലേഷൻ നമ്മൾ അതിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ്. ഇതെല്ലാം കൂടി കൂട്ടി യോജിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ക്യാരക്ടറിൽ നമ്മൾ എന്താണ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഫിസിക്കൽ അപ്പിയറൻസ്, നിങ്ങൾ ഇമോഷൻസ്, ആ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് ആൻഡ് വോയിസ് മോഡുലേഷൻ. സോ വോയിസ് മോഡുലേഷൻ നമ്മൾ ഓഡിയൻസിനെ വളരെ ആ ക്യാരക്ടർ വളരെ അട്രാക്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വോയിസ് മോഡുലേഷൻ. നമ്മളെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും, നമ്മളെ ഇമോഷൻസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ ഡയലോഗിലൂടെയാണ്. അതുപോലെ നമ്മൾ ആ ക്യാരക്ടറിൽ നമ്മൾ എന്താണോ അത് നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ആ ക്യാരക്ടർ അഡാപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ കേൾക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് എന്താണോ ക്യാരക്ടർ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഡയലോഗ് എല്ലാം ആ കൃത്യമായ ആ ഒരു മോഡുലേഷനിൽ തന്നെ നമ്മൾ സംസാരിച്ചാലുള്ളൂ നമ്മൾ പ്രേക്ഷകർക്ക് നമ്മൾ ക്യാരക്ടർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുള്ളു. രണ്ടു മൂന്ന് സ്ലൈഡുകളുള്ളൂ. നമ്മൾ ഓൾറെഡി കവർ ചെയ്തു റിയലിസം. വാട്ട് ഈസ് റിയലിസം നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ലൈഫ്. ജീവിതത്തിൽ എന്താണ് നമ്മൾ സാധാരണ കാണുന്നത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് റിയലിസം. ഇപ്പോൾ നമ്മൾ ആക്ട് ചെയ്യുമ്പോഴും ഇറ്റ് ഈസ് യു, നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറായിട്ടല്ല നിങ്ങളായിട്ടല്ല ആക്ട് ചെയ്യേണ്ടത്,
നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ ആയിട്ടാണ് നിങ്ങൾ ആക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ മാറ്റി വെച്ച് നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ ആയിട്ടാണ് എൻ്റയർലി നിങ്ങൾ ആ ക്യാരക്ടർ അഡാപ്റ്റ് ചെയ്തിട്ട് ആ ക്യാരക്ടറാണ് നമ്മുടെ പ്രസന്റ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു നിങ്ങൾ അഭിനയ ലോകത്തേക്ക് പോകുന്ന ആളുകളായതുകൊണ്ട് ജസ്റ്റ് ഒരു അഡ്വൈസിൻ്റെ ഒരു രൂപത്തിൽ പറയാണ്. ഓരോ സിറ്റുവേഷനിലും ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ അതൊരു ഇറ്റ്സ് എ ബിഗ് മാർക്കറ്റിംഗ്, എല്ലാവരും ഒരു ഫിനാൻഷ്യൽ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ് സിനിമ ചെയ്യുന്നത്. അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല രൂപത്തിലും നമ്മളെ കൊണ്ട് സീൻ ചെയ്യാൻ നിർബന്ധിക്കും. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ യു ഹാവ് ടു നോ നോട്ട് ടു സേ നോ ബട്ട് വെൻ, അത് എപ്പോഴും മനസ്സിലാക്കണം. You should say no, but when. നമ്മൾ ചില ക്യാരക്ടറിൽ നിങ്ങളോട് ഓവർ എക്സ്പ്രസ് ചെയ്ത് ഓവറായിട്ട് ഇമോഷണലി ഓവറായിട്ട് ലവ് എക്സ്പ്രസ് ചെയ്യണം അല്ലെങ്കിൽ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറയും. പക്ഷേ മേ ബി ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ക്യാരക്ടർ, മേ ബി നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സീൻ. സോ യു ഹാവ് ടു സേ നോ ദിസ് ഫോർ ദിസ് ക്യാരക്ടർ, ഇത് ഈ സിറ്റുവേഷൻ ആവശ്യമുണ്ട്. പക്ഷേ ചില സീനിന് അത് ആവശ്യമുണ്ടായിരിക്കും. നിങ്ങളൊരു ഈ ഒരു അഭിനയ ലോകത്തേക്ക് പോകുന്ന ആളുകൾക്കുള്ള ഒരു ഉപദേശം എന്നുള്ള രൂപത്തിൽ പറയുകയാണ്, ഇറ്റ് ക്യാൻ ബി യുവർ ചോയ്സ് ബട്ട് ആസ് ആൻ അഡ്വൈസ് ചില സിറ്റുവേഷനിൽ യു ഹാവ് ടു സേ നോ, ബട്ട് ചില സിറ്റുവേഷനിൽ യു ഹാവ് ടു അക്സെപ്റ്റ് ആൻഡ് ബിക്കോസ് ചില സീനിൽ മേ ബി ദേ ആസ്ക് യു ടു ഹഗ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചില സീനിൽ നിങ്ങൾ ഹഗ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദാറ്റ് സീൻ, വിതൗട്ട് ഹഗ്ഗിങ് ദാറ്റ് സീൻ ഇസ് നത്തിങ്. ബട്ട് മേ ബി സം സീൻ ഫോർ ദ മാർക്കറ്റിംഗ് പർപ്പസ് മേ ബി ദേ സേ ഓക്കെ യു ഹാവ് ടു ഡു ദാറ്റ് ഹഗ്ഗിങ്, മേ ബി ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ ദാറ്റ് സീൻ, ആ സീൻ ഒരിക്കലും ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ നോ പറയാൻ പഠിക്കണം, അതുപോലെ എപ്പോഴാണ് നോ പറയേണ്ടത് എന്ന് കൂടി അതൊരു അഡ്വൈസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇറ്റ് ക്യാൻ ബി യുവർ ചോയ്സ്, യു ക്യാൻ അക്സെപ്റ്റ് എവ്രിതിങ്, ബട്ട് ഐ എം സേയിങ് ദിസ് ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ്, യു ഹാവ് ടു സേ നോ ബട്ട് വെൻ. നൗ വി ആർ ലീഡിങ് ടു ദ ക്ലൈമാക്സ്. സോ വാട്ട് വി ആർ കവറിങ് നൗ, നോ ഹൂ ഈസ് യുവർ ക്യാരക്ടർ, എന്താണ് നിങ്ങളുടെ ക്യാരക്ടർ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, എന്താണ് നിങ്ങളുടെ ക്യാരക്ടർ, അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. നോ വാട്ട് ഈസ് യുവർ ക്യാരക്ടർ, ആ ക്യാരക്ടർ സോറി, നോ ഹൂ ഈസ് യുവർ ക്യാരക്ടർ, ആരാണ് നിങ്ങളുടെ ക്യാരക്ടർ എന്ന് മനസ്സിലാക്കുക. ദെൻ നോ വാട്ട് ഈസ് യുവർ ക്യാരക്ടർ, എന്താണ് നിങ്ങളുടെ ക്യാരക്ടർ എന്ന് മനസ്സിലാക്കുക. ദെൻ നോ വേർ ഈസ് യുവർ ക്യാരക്ടർ, നിങ്ങളുടെ ക്യാരക്ടർ എവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. നോ ഹൂ ഈസ് ഇൻ ദ സീൻ, നിങ്ങൾ ചെയ്യുന്ന ക്യാരക്ടറിൽ മറ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയെന്ന് മനസ്സിലാക്കുക. നോ ഹൂ ദേ ആർ, അവർ നിങ്ങൾക്ക് ആരാണ് എന്ന് മനസ്സിലാക്കുക. നോ വൈ ആർ ദേ ഹിയർ, എന്തുകൊണ്ടാണ് ആ സീനിൽ അവർ നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. നോ സീൻ ഒബ്ജക്റ്റീവ് ആൻഡ് സൂപ്പർ ഒബ്ജക്റ്റീവ്, നമ്മൾ ഡീറ്റെയിലായിട്ട് പറഞ്ഞു, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ സിറ്റുവേഷൻ, എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുക. നോ ദ ഡയലോഗ് ആൻഡ് ഇറ്റ്സ് മോഡുലേഷൻ, ആ ഡയലോഗ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ മോഡുലേഷൻ മനസ്സിലാക്കുക. നോ ദ ബീറ്റ്സ് ആൻഡ് ടേൺസ്, ഒരു സീനിൽ ബീറ്റ്സും ടേൺസും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നോ ഓപ്പണിംഗ് ആൻഡ് ബട്ടൺസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ക്യാരക്ടറിൻ്റെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ യു വിൽ ബി റെഡി ആസ് എ ക്യാരക്ടർ. സോ റീഡ് ദ സ്ക്രിപ്റ്റ് വെൽ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്യാരക്ടർ. നിങ്ങൾ സീന് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് സീന് ചെയ്യുമ്പോൾ നിങ്ങൾ 100% പ്രിപ്പയർ ആയിരിക്കണം. അത് 100% പ്രിപ്പയർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റോങ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ സീൻ എടുക്കുന്നില്ലല്ല. പക്ഷേ നിങ്ങളൊരു ആക്ടറാണ്, സോ നിങ്ങൾ ആക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ സക്സസ് ഇൻ ദ ലൈഫ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് ടേക്ക് എടുക്കും, ചില ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ടേക്ക് എടുക്കും, ഒരു 10 ടേക്ക് എടുത്തുകൊണ്ടിരിക്കുക, മേ ബി ദാറ്റ്സ് ദ മാക്സിമം. നമ്മൾക്ക് 10 ടേക്ക് എടുത്തു, ഈ ക്യാരക്ടർ ഈ ഒരു ആക്ടർ അത്രയേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ആക്ടറിന് അത്രയും ഒരു ഡയറക്ടറിന് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. മാക്സിമം ഇപ്പം നമുക്കൊരു 100 ടേക്കോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡേ നമുക്ക് ടേക്ക് എടുത്തിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സാർ ആക്ഷൻ ആക്ടർ നിങ്ങളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ യു ഹാവ് ടു പ്രസൻറ്റ് ഇറ്റ് വെൽ, മേ ബി ഡയറക്ടർ മേ ബി കമ്പൽ ടു അക്സെപ്റ്റ് സം സീൻസ്, മേ ബി ഇറ്റ്സ് നോട്ട് എ റിയൽ എക്സ്പ്രഷൻ ബട്ട് മേ ബി കമ്പൽ ടു അക്സെപ്റ്റ് ബിക്കോസ് ദർ ഇസ് നോ അതർ ചോയ്സ് ബിക്കോസ് യു ഓൾറെഡി കാസ്റ്റഡ് ഫോർ ദിസ് ക്യാരക്ടർ. സോ ഐ കമ്പൽ ടു അക്സെപ്റ്റ് ദ സീൻ. ബട്ട് ആസ് എൻ ആക്ടർ യു ആർ പ്രസൻറ്റിംഗ് സംതിങ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫിലിം, സോ യു ഹാവ് ടു ബി എ സക്സസ്ഫുൾ ആക്ടർ. സോ സക്സസ്ഫുൾ ആക്ടർ ആവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളീ പറഞ്ഞ എല്ലാ മെത്തേഡ്സും ഫോളോ ചെയ്തിട്ട് ആ ക്യാരക്ടർ അഡാപ്റ്റ് ചെയ്ത് ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കി എന്താണ് ആ ക്യാരക്ടറിൽ നൽകേണ്ടതെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള എന്താണ് ഡെലിവറി ഉണ്ട് ആ രൂപത്തിൽ തന്നെ ഡെലിവറി. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ അല്ലെങ്കിൽ വളരെ സുരേഷ് ഗോപി ഇവരെല്ലാം ഒറ്റ ടേക്കിലെല്ലാം സീനും എടുക്കുന്ന ആളുകളല്ല. അവർ എല്ലാവരും ചില സീനുകളും പല സീനുകളും ഒക്കെ മൾട്ടിപ്പിൾ ടേക്സൊക്കെ എടുക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ
നമ്മൾ ടേക്സ് എത്ര എടുക്കുന്നു എന്നുള്ളതല്ല, നമ്മളവർ സെലക്ട് ചെയ്ത ടേക്സിൽ നമുക്ക് കൃത്യമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ചാൻസ് മേബി ഇസ് നോട്ട് ഇറ്റ്സ് വെരി ഈസി. നിങ്ങൾ ഓഡീഷനിൽ പോയി ഗെറ്റ് ഫസ്റ്റ് ചാൻസ്. ഐ എം നോട്ട്, ഞാൻ നമ്മൾ ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങളൊരു സിനിമയിൽ ട്രൈ ചെയ്തു മേബി യു ഗെറ്റ് എ ഫസ്റ്റ് ചാൻസ്, ഇറ്റ്സ് ബൈ യുവർ ലക്ക് മേബി നിങ്ങൾക്ക് കിട്ടും ഒരു ചാൻസ് കിട്ടും സിനിമയിൽ അഭിനയിക്കാൻ. ബട്ട് how you utilize your luck, that is very important. എങ്ങനെയാണ് നിങ്ങൾ ആ ലക്ക് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കിട്ടിയ ആ ഭാഗ്യം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ മേബി ദാറ്റ്സ് ദ ഫുൾ സ്റ്റോപ്പ്. നിങ്ങൾ ഫസ്റ്റ് ചെയ്ത സിനിമയിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത് അതുപോലെ ആയിരിക്കും രണ്ടാമത് നിങ്ങൾക്കൊരു കാസ്റ്റിംഗ് കോൾ വരുന്നത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ യു ആർ എ സീറോ, യു ആർ നോട്ട് നത്തിങ് ഇൻ ദ സിനിമ, ബിക്കോസ് ഇസ് യുവർ ഫസ്റ്റ് സിനിമ. സോ മേ ബി ഓഡിഷൻ യുവർ ഡിസ്കഷൻ അതിനകത്ത് ഡയറക്ടർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല, അത് നിങ്ങൾ കാസ്റ്റ് ചെയ്യും. പക്ഷെ രണ്ടാമത്തെ സിനിമയിൽ നിങ്ങൾ കാസ്റ്റ് ചെയ്യുമ്പോൾ യു ആർ നോട്ട് സീറോ, യു ഓൾറെഡി ഹാവ് എ ക്യാരക്ടർ. അപ്പോൾ നിങ്ങൾ കാസ്റ്റ് ചെയ്യുമ്പോൾ അവരെന്തായാലും കാണാം, നിങ്ങൾ ഫസ്റ്റ് ചെയ്ത ക്യാരക്ടർ കണ്ടിട്ടായിരിക്കും നിങ്ങളെ കാസ്റ്റ് ചെയ്യുക. സോ അതിനൊരു കണ്ടിന്യൂറ്റി വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് ക്യാരക്ടർ യു ഹാവ് ടു ബി പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഇത് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഇനി ആന്നാണ് സിനിമയിൽ പലരും ആദ്യമായിട്ടാണ് സ്ക്രീനകത്ത് അഭിനയിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഇനി സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ ഏതിലാണ് അഭിനയിച്ചതിന് മുമ്പ് അഭിനയിച്ച ഷോർട്ട് ഫിലിം ചോദിക്കും. അപ്പോൾ നിങ്ങളൊരു പക്ഷേ റെഫറൻസ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ ആനൻ്റെ വീഡിയോ ഒക്കെ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആനെന്താണോ എക്സ്പ്രസ് ചെയ്തത് അതിനനുസരിച്ചായിരിക്കും അവർ ഡിസിഷൻ എടുക്കുക, അവരെ സെലക്ട് ചെയ്യണോ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ ആക്ടിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള രീതികൾ മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സ്ക്രിപ്റ്റ് വായിക്കുക, സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ നിങ്ങൾ ചെയ്യുന്ന ക്യാരക്ടർ മേ ബി ഒരു സീനിൽ ഒരു സീനിൽ ചെറിയൊരു ക്യാരക്ടർ ആയിരിക്കും, പക്ഷേ ആ കഥയിൽ ചിലപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ കഥ കൃത്യമായിട്ട് ശരിക്കും മനസ്സിലാക്കുക, നിങ്ങൾ എന്താണ് ചെയ്യുന്ന ക്യാരക്ടർ അത് മനസ്സിലാക്കുക. സ്ക്രിപ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കാം, എന്നോട് പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സ്ക്രിപ്റ്റിൻ്റെ ഡീറ്റെയിൽസ് തരാം, സ്ക്രിപ്റ്റിൻ്റെ കോപ്പി തരാം. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് സ്ക്രിപ്റ്റ് വായിക്കുക, സ്ക്രിപ്റ്റ് കാഴ്ച കൃത്യമായിട്ട് ഭംഗിയായിട്ട് ക്യാരക്ടർ മനസ്സിലാക്കുക. നിങ്ങൾ ക്യാമറയായിട്ട് മുമ്പിലോട്ട് വരുമ്പോൾ ഞാൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്യാരക്ടർ എന്താണോ, ഫോർ എക്സാമ്പിൾ ഡിഷ ചെയ്ത ക്യാരക്ടർ ഷീന, ഇപ്പം ഞാൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഡിഷ ഷുഡ് ഗോ ആൻഡ് ഷീന ഷുഡ് കം, അതിന് നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. എന്താണ് ഷീന? ഇപ്പോൾ നമ്മളെ ഈ ഷോർട്ട് ഫിലിമിൽ ഷീന എന്ന ക്യാരക്ടർ, ഷീന എന്ന ക്യാരക്ടറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസ് സ്ക്രിപ്റ്റ് ചെയ്യാൻ അയക്കും. സ്ക്രിപ്റ്റ് അയച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് എൻ്റെ ഇമാജിനേഷനിൽ ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു ക്യാരക്ടറായിരിക്കും. ചിലപ്പോൾ സ്ക്രിപ്റ്റിൽ എൻ്റയർലി അത് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ ഞാനത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കാത്ത ചിലപ്പോൾ എന്തെങ്കിലും സവിശേഷതകളുടെ ക്യാരക്ടർ ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ക്യാരക്ടർ ഈ സീരിയൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഷീന എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ച് ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം, ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ മീൻസ് ഹസ്ബൻഡിൻ്റെ പ്രശ്നങ്ങൾ കാരണം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ക്യാരക്ടറാണ്, അത് നിങ്ങൾ കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അങ്കിത ക്യാരക്ടറിന് പ്രത്യേകത അങ്കിക്കറിയാം, അവർക്കൊരു പ്രത്യേക സവിശേഷത ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണോ ആ ടൈപ്പിലുള്ള ആളുകളെ എക്സ്പ്രസ് ചെയ്യുക. ഇപ്പോൾ അങ്കിക്ക് റെഫറൻസ് ആയിട്ട് അതുപോലത്തെ ക്യാരക്ടർ ചെയ്ത സിനിമകളൊക്കെ ഉണ്ടായിരിക്കാം, ആ സിനിമകളൊക്കെ റെഫറൻസ് ആയിട്ട് കാണാം. പക്ഷേ അതുപോലെ നിങ്ങൾ അഭിനയിക്കണമെന്നല്ല, ആ ക്യാരക്ടർ ആ സിനിമയിൽ ആ ക്യാരക്ടർ മേ ബി ഡിഫറെൻറ്റ്, ബട്ട് അതല്ല നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ റെഫറൻസിൻ്റെ രൂപത്തിൽ അതെങ്ങനെയാണ് ആ സ്പെഷ്യൽ ഇഫക്ട്സിലുള്ള ആൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നിങ്ങൾ ഓരോ ക്യാരക്ടേഴ്സും, ഇപ്പം അങ്കിതയാണ് ആൻ എന്ന ക്യാരക്ടർ ചെയ്യുന്നത്, ലിഷയാണ് ഷീന എന്ന ക്യാരക്ടർ ചെയ്യുന്നത്, അസയാണ് എസ്ത എന്ന് പറയുന്ന ക്യാരക്ടർ, ഇനായ നമ്മളന്ന് ഓഡിഷൻ ചെയ്ത് നമുക്ക് ഒരു ചെറിയ ഉണ്ടായിരുന്നു, അവളാണ് ആൻഡ്രിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അഫ്സൽ സുധീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ പേര് സുധീഷ് എന്നാണ്, സതീഷ് ഭായ് സൂരജ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്, നിഷാജിത്തി ഷമീർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. നിങ്ങളെ മൂന്ന് ക്യാരക്ടേഴ്സും വില്യൻ ക്യാരക്ടേഴ്സാണ്, ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. ക്യാരക്ടർ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾ വാട്സപ്പിൽ തരുന്നുണ്ട്. അതിൽ സൗജന്യ ലീന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, രണ്ട് സീനിലാണ് ഉള്ളത്. ഒരു സ്കൂൾ ടീച്ചറിൻ്റെ ക്യാരക്ടറും ഒരു ബർത്ത്ഡേ ഹോസ്റ്റായിട്ട് ഒരു ബർത്ത്ഡേ ഇവൻ്റ് നടക്കുന്നുണ്ട്, അതിലൊരു ഹോസ്റ്റായിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ അബ്ദാൻ മുഹമ്മദ് അഭിനാൻ അഭിനാൻ
അബിലാൻ മുഹമ്മദ് സുനിയ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഞാനും ടീച്ചേഴ്സ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റീം റിയാസ്, റോണ റിയാസ്, റീം റിയാസ് ഫൈസ എന്ന് പറഞ്ഞ, റീം റിയാസ് ഫൈസ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ജീവിതം. റോണ റിയാസിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഞാൻ റോണ എന്ന് തന്നെ കൊടുത്തത്. നല്ല പേരായതുകൊണ്ട് റോണ എന്ന് കൊടുത്തത് ഇഷ്ടപ്പെട്ടു പോയി. ഐമൻ റിയാസ്, ഐമൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പേര് ഞാൻ ആ സെയിം പേരിനെ കൊടുത്തിട്ടുണ്ട്. ഫറ, അലീന, അലീന എന്ന് പറഞ്ഞ അലീനൻ്റെ മോളാണ്. അലീന ക്യാരക്ടർ നെയിം അലീന എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മേ ബി ഞാൻ സ്ക്രിപ്റ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്യുമ്പോൾ മേ ബി ഐ ചേഞ്ച്, ബട്ട് കറൻ്റ്ലി ഞാനത് കൊടുത്തിട്ടുള്ളത്. ശ്രേയ, ശ്രേയ, ശ്രേയ ഒരു ഡാൻസർ ക്യാരക്ടറാണ് കൊടുത്തിട്ടുള്ളത്. സ്കൂൾ ടീച്ചർ, നന്നായിട്ട് ഡാൻസ് ചെയ്യുക, ഒരു സ്റ്റുഡൻ്റാണ്. പക്ഷേ ബസ്സിന് പോകുന്ന സമയത്ത് അവൾ ബസ്സിൽ ഒന്ന് രണ്ട് ഡാൻസ് സ്റ്റെപ്പൊക്കെ ചെയ്യുന്ന ഒരു രൂപത്തിലുള്ള സ്റ്റെപ്പാണ്, ഡീറ്റെയിലായിട്ട് പറയുന്നത്. പിന്നെ സറിൻ തൻസീർ, സറിൻ സ്കൂൾ സ്റ്റുഡൻറ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. പിന്നെ ഷിബിലാൽ, ഷിബിലാൽ ഒരു ക്യാബ് ഡ്രൈവറുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ക്യാരക്ടറെ കുറിച്ച് എന്താണെന്നുള്ളത്. പിന്നെ റിലേറ്റഡ് ഡോക്ടറുടെ ക്യാരക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജീത് ബോയ് സോനിയ ക്യാരക്ടർ, അർച്ചന ആരതി എന്ന് പറയുന്ന ഒരു നേഴ്സിൻ്റെ ക്യാരക്ടറാണ്. അത് ഹോസ്പിറ്റലിലൊരു സീനുണ്ട്, ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്, ആ സമയം അതിലും ഇവളാണ് ആ ക്യാരക്ടർ. സെയിം ക്യാരക്ടറാണ്, ബട്ട് ഇവർ അപ്പിയറിംഗ് ദേർ ആൾസോ. ജയേട്ടൻ ആൻഡ് ദ ഡോക്ടർ ആയിട്ടാണ് ചെയ്യുന്നത്. ഫാത്തിമ അഫ്സൽ, സുനീറ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അത് അർച്ചന ചെയ്യുന്ന ആരതി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഹോസ്പിറ്റലിലുമാണ്. പിന്നെ ബർത്ത്ഡേ ഇവൻറ്റിൽ ഒരു കോൺവെർസേഷൻ ഉണ്ട്, ആ കോൺവെർസേഷൻ ചെയ്യുന്നത് ഫാത്തിമയുമായിട്ട് ഒരു കോൺവെർസേഷൻ ചെയ്യുന്ന ഒരു സീനാണ്. ഇത്രയാണ് നമ്മൾ കാസ്റ്റിംഗ് ചെയ്തത്. അപ്പോൾ നിങ്ങളെ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇത് നിങ്ങളൊരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്തുക. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ആ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ആണെങ്കിലും നമ്മളിതിൻ്റെ പുറകിൽ നമ്മൾ വലിയൊരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഷൂട്ടിംഗിൽ തന്നെ നമുക്ക് ചെയ്യാൻ ഡിലേ ആവുന്നത് നമ്മൾ സ്ക്രിപ്റ്റ് വളരെ പെർഫെക്റ്റായി സ്ക്രിപ്റ്റ് ചെയ്യണം, അതിന് പറ്റിയ ലൊക്കേഷൻ കണ്ടുപിടിക്കണം, അതിന് വേണ്ട ബാക്കിയുള്ള സാങ്കേതിക വിദ്യകളെല്ലാം നമ്മൾ തയ്യാറാക്കണം. വലിയൊരു എഫേർട്ടിൽ എടുത്തിട്ടാണ് ഞങ്ങൾ തയ്യാറാവുന്നത്. ഞങ്ങൾ മേ ബി വിത്തിൻ വൺ ഓർ ടു വീക്സ് ഞങ്ങൾ റെഡിയാവും. ആ വൺ ഓർ ടു വീക്സിനുള്ളിൽ നിങ്ങളൊരു ക്യാരക്ടറായിട്ട് നിങ്ങൾ റെഡിയായിരിക്കണം. ഇതൊരു നമ്മളൊരു ടീം വർക്കാണ്. ഞാൻ മാത്രം, ഞാൻ ഷാമിൽ മാത്രം വിചാരിച്ചുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ് ഷോർട്ട് ഫിലിം ആയിക്കോളുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ക്രൂ മെമ്പേഴ്സ് വിചാരിച്ചുകൊണ്ട് മാത്രം ആയിക്കോളുന്നില്ല. ഞങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യുന്നെങ്കിലും ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എങ്ങനെയാണോ അത് പ്രസൻറ്റ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും ഈ ക്യാരക്ടറിൻ്റെ ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സക്സസ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ക്യാരക്ടർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാവർക്കും എല്ലാവരും ആശംസകളും. പിന്നെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും എനി ടൈം യു കൻ കോൾ മീ ഓർ യു കൻ ടെക്സ്റ്റ് മീ. പ്ലീസ് ട്രൈ, എല്ലാവരും കൃത്യമായിട്ട് ക്യാരക്ടർ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൾ മീ. ക്യാരക്ടർ കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്യാത് നമ്മൾ സീനിനകത്ത് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക എന്താണ് ക്യാരക്ടർ എന്നുള്ളത്. നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിചാരിക്കുമ്പോൾ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ടിങ് എന്ന് പറയുന്നത് വലിയൊരു ഒരു വലിയൊരു കോഴ്സാണ്, ഒരുപാട് പഠിക്കാനുണ്ട് ആക്ടിങ്ങിനെ കുറിച്ച്. അതിൻ്റെ വളരെ ചെറിയ ഒരു ഹൈലൈറ്റ് പോർഷനാണ് നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ ഈ മെറ്റീരിയൽ ആർക്കും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്തത് ഈ മെറ്റീരിയൽ ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഈ സെക്ഷനിലേക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ആക്ടിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളെ ജയേട്ടനൊക്കെ എന്തെങ്കിലും നിങ്ങളെ ക്യാരക്ടർ ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിങ്ങിനെ കുറിച്ചോ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് പറയാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. ആളുകളെല്ലാം ഫെമിലിയർ ആയിരിക്കും, പക്ഷേ എല്ലാവരും പരസ്പരം പരിചയം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളിവിടെ ആക്ടിവിറ്റിയിൽ നിങ്ങൾ അതിന് ശേഷമുള്ള ആക്ടിവിറ്റിയിൽ നിങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ ഓരോരുത്തർ ക്യാരക്ടർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് റിലേറ്റഡായ ക്യാരക്ടർ ചെയ്യുന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരുടെ ക്യാരക്ടർ എന്താണ്, ആ ക്യാരക്ടർ നിങ്ങൾ സീനിൽ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളെ എന്നൊരു ഫീൽ വരരുത്. നിങ്ങൾ പരിചയമില്ല ആളുകൾ ക്യാരക്ടർ രണ്ടുപേരും
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാ. ഞാനും ഇവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുമായി ബന്ധപ്പെട്ട ക്യാരക്ടറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസ്കഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വേണ്ടി ചോദിക്കാം. അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടുതൽ ക്യാരക്ടറൈസ് ചെയ്യുന്ന ആളുകളെ കുറിച്ചും നിങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഐഡിയയും നിങ്ങൾ എങ്ങനെയാണ് ആക്ടിങ് എക്സിക്യൂട്ടിംഗ് ചെയ്യുന്നത് അതിൻ്റെ ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്ന് ഇത്രയും നേരം തണുപ്പത്ത് ഇവിടെ ഒത്തുകൂടി എന്നുള്ളൊരു ഒരു റിസൾട്ട് നമ്മൾ ആക്ഷൻ പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഇൻഷാല്ലാഹ് കാണും. അപ്പം എല്ലാവർക്കും നന്നായിട്ട് അഭിനയിക്കാൻ കഴിയട്ടെ നമ്മുടെ ക്യാരക്ടറിന്. അതുപോലെ തന്നെ നല്ലൊരു അഭിനേതാക്കളായി ഒരുപാട് അവസരങ്ങൾ കിട്ടി നല്ല അഭിനേതാക്കളായി മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.